സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ആശുപത്രികളിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്ന ഓരോ വ്യക്തിയും പ്രധാനപ്പെട്ടതാണ്. ഓരോ വ്യക്തിയുടെയും ജീവനും പ്രധാനപ്പെട്ടതാണ്. അതിൽ ഡോക്ടർമാർക്ക് ഉത്തരവാദിത്തമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഉത്തരവാദിത്തം ഉള്ളത്? കാലാകാലങ്ങളായി തുടർന്നു വരുന്ന ചില രീതികൾ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ഒരു കാരണവശാലും സർക്കാർ അനുവദിക്കില്ല. ആളുകളുടെ ജീവനും ഒരു ഒരു വിലയുമില്ലാത്ത സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു ശുപാർശയും ചെയ്യാനില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വാധീനം ഒന്ന് വിളിച്ചു പറയാം, അല്ലെങ്കിൽ ഇന്ന ആൾ വരുന്നുണ്ട് നോക്കണമെന്ന് പറയാനില്ലാത്ത ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് മെഡിക്കൽ കോളേജുകൾ വരുന്നത്. അങ്ങനെ വരുന്ന ഓരോരുത്തർക്കും അവിടെ മികച്ച ചികിത്സ ലഭിക്കണം. അതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്, അതിനാണ് ആരോഗ്യവകുപ്പ് പ്രവർത്തിക്കുന്നത്. നമസ്കാരം. അഞ്ചു വർഷം കാത്തിരുന്ന അവയവ മാറ്റത്തിന് വിധേയനായ രോഗി മരണത്തിന് കീഴടങ്ങിയത് ആരോഗ്യവകുപ്പിന്റെ വീഴ്ചയോ? 2.5 മണിക്കൂർ കൊണ്ട് ആലുവയിൽ നിന്ന് വൃക്ക തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടും ശസ്ത്രക്രിയ 5 മണിക്കൂർ വൈകിയത് എന്തുകൊണ്ട്? ആശുപത്രി മാനേജ്മെന്റിന്റെ വീഴ്ചയ്ക്ക് ഡോക്ടർമാരെ ബലിയാടാക്കി ആരോഗ്യമന്ത്രി തലയൂരുന്നു. VIPകൾക്ക് വിദേശത്ത് ചികിത്സ ഉറപ്പാക്കുമ്പോൾ സാധാരണക്കാരന് നാട്ടിൽ സമയത്ത് ചികിത്സ കിട്ടാതെ പോകുന്നുണ്ടോ? ജീവന്റെ വില മറക്കുന്നതാരാണ്? ന്യൂസ് അവർ ലീവ് വിഷയത്തിൽ പ്രതികരിക്കുന്നത് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി ഡോക്ടർ ബിനോയ്, പൊതുജനാരോഗ്യ വിദഗ്ധരായ ഡോക്ടർ NM അരുൺ. വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ തുടർന്ന് മരിച്ച സുരേഷ് കുമാറിന്റെ ബന്ധു കൂടിയായ നിർമ്മൽ, ആംബുലൻസ് ഡ്രൈവർ സഞ്ജു അടങ്ങുന്ന സംഘമാണ് ഈ അവയവുമായി എത്തി ആംബുലൻസിൽ നിന്ന് ഈ ബോക്സ് പെട്ടെന്നെടുത്ത് മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഓടിയതൊപ്പം ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതർ തന്നെ പോലീസിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ പ്രതി ചേർത്തിരിക്കുന്ന അരുൺദേവ് ടെലിഫോൺ ലൈനിലും ചേരും. ആദ്യം ഡോക്ടർ ബിനോയ്, 2.5 മണിക്കൂർ കൊണ്ട് ഗ്രീൻ ചാനൽ ഒരുക്കി വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി അവയവം ശരവേഗത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി. പക്ഷേ ആ രോഗിക്ക് ശസ്ത്രക്രിയ ആരംഭിക്കാൻ വീണ്ടും 5 മണിക്കൂർ സമയമെടുത്തു. എന്തുകൊണ്ടാണ് അസാധാരണമായ ഈ വൈകൽ? ആദ്യമായി അതിന് തന്നെ മറുപടി തന്നെ ഞാൻ പറയാം. നമുക്ക് 2.5 മണിക്കാണ് ഈ രോഗിയുടെ കിഡ്നി അവൈലബിൾ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. 2.5 മണിക്ക് കിഡ്നി അവൈലബിൾ ആണെന്ന് മനസ്സിലായ ഉടനെ തന്നെ 5 ഡോണേഴ്സിനെ നമ്മൾ സ്ക്രീൻ ചെയ്യുകയുണ്ടായി. 5 ഡോണേഴ്സിനെ സ്ക്രീൻ ചെയ്തതിൽ 2 പേർ ക്രോസ് മാച്ച് ചെയ്തപ്പോൾ നെഗറ്റീവ് ആയിരുന്നു. പിന്നെ ഉള്ളത് 3-ാമത്തെ ഒരാൾ കോവിഡ് പോസിറ്റീവായി. പിന്നെ നമുക്ക് 2 രോഗികളിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് വെച്ചു. ആ രോഗിയെ ഓപ്പറേഷന് തയ്യാറാക്കുന്നതിന് വേണ്ടി ഹീമോ ഡയാലിസിസ് ചെയ്യുകയുണ്ടായി. പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ കിഡ്നി എത്തിയ സമയത്ത് രോഗിക്ക് വീണ്ടും ശ്വാസം മുട്ടലുണ്ടാകുകയും വീണ്ടും ഒരു ഡയാലിസിസ് വേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ 1 മണിക്കൂർ 1.5 മണിക്കൂർ അങ്ങനെ പോയി. അത് കഴിഞ്ഞ ഉടനെ തന്നെ രോഗിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിക്കുകയുണ്ടായി. സങ്കീർണമായ ഒരു ശസ്ത്രക്രിയയാണ് റീനോ ട്രാൻസ്പ്ലാന്റ് എന്നുള്ളത്. അതിലേക്ക് ചെയ്യുമ്പോഴത്തേക്കും അനസ്തീഷ്യയ്ക്ക് മുന്നോടിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹാർട്ടിലേക്കുള്ള സെൻട്രൽ ലൈൻ ഇടണം, എപ്പിഡ്യൂറൽ കത്തീറ്റർ ഇടണം, ആർട്ടീരിയൽ ലൈൻ ഇടണം. ഇതിനൊക്കെ ഏറ്റവും കുറഞ്ഞത് 40 മിനിറ്റ് എടുക്കും. 2-ാമതൊരു ഡയാലിസിസ് നടന്നു എന്നുള്ള വിവരം പല മീഡിയകളിലും പല സ്രോതസ്സുകളിലും ഇതാരും അറിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് 2-ാമത് ഇത്രയും ഡിലേ വന്നത്. ഇത് അതിനുശേഷം രാത്രി കൃത്യം 9 മണിക്ക് തന്നെ ശസ്ത്രക്രിയ തുടങ്ങുകയും, പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, 9 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗിക്ക് ഹൈപ്പോടെൻഷൻ എന്നൊരു കോംപ്ലിക്കേഷൻ വരികയും അതിന് തുടർന്ന് കൊണ്ടുവരുന്ന അവയവം ഇവിടെ എവിടെയാണ് ഏത് രോഗിക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിൽ തീരുമാനമായത് 2:30 ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് അല്ലേ? അതായത് അവയവം ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ആർക്കാണ് ഈ അവയവം വെക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ടായ ഈ 5 മണിക്കൂർ എന്ന് പറയുന്നത് സാധാരണ പ്രൊസീജിയർ മാത്രമാണ്, അതിൽ അസ്വാഭാവികത ഇല്ല എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വന്നതല്ല. നമ്മൾ ഈ 2 മണിക്ക് കേട്ടില്ല. കേൾക്കാമോ? 2 മണിക്ക് രോഗി കിഡ്നി അവൈലബിൾ ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവിടെ 5 രോഗികൾ, അതായത് സീനിയോറിറ്റി അനുസരിച്ചുള്ള 5 രോഗികളെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നു. അതിൽ 1 രോഗിയാണ് സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്. ആ രോഗിക്ക് ഹീമോ ഡയാലിസിസ് 4 മണിക്കൂർ എടുക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയ തന്നെയാണ്. ആ പക്ഷേ 2-ാമത്തെ ഹീമോ ഡയാലിസിസ് മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു വ്യക്തിയുടെ അവയവദാനത്തിനുള്ള സന്നദ്ധത അറിയിച്ചപ്പോൾ തന്നെ മൃതസഞ്ജീവനിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അവയവം ആവശ്യമുള്ള 6 പേരുടെ പട്ടിക
ആ ആറു പേരെയും ഇതിനു വേണ്ടി സജ്ജരാക്കി അല്ലേ. ആ ആറു പേരിൽ ഒരാൾക്ക് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു, മറ്റ് രണ്ട് പേർക്ക് മറ്റ് കാരണങ്ങളാൽ കഴിഞ്ഞില്ല. പിന്നീടുണ്ടായിരുന്ന മൂന്ന് പേരായിരുന്നു. അതിൽ തന്നെ സുരേഷ് കുമാർ എന്നുള്ള രോഗി ആണ് ഇത് സ്വീകരിക്കാൻ പ്രയോറിറ്റി കൊണ്ടും ഹെൽത്ത് റീസൺസ് കൊണ്ടും പറ്റിയ ആള് എന്നുള്ളത് തീരുമാനമാകുന്നത്, നിങ്ങളുടെ ഏതാണ്ട് അവസാന തീരുമാനമാകുന്നത് 2:30 ശരിയല്ലേ? തീർച്ചയായും തീർച്ചയായും വളരെ ശരിയായൊരു നിഗമനം തന്നെയാണ്. അതിനുശേഷമുണ്ടായ 4 മണിക്കൂറാണ് രോഗിയെ സംബന്ധിച്ചോളം നമ്മൾ ഹീമോ ഡയാലിസിസ് രോഗിയെ ഓപ്പറേഷൻ സജ്ജമാക്കിയത്. സജ്ജമാക്കിയ രോഗിക്ക് വീണ്ടും ഒരു ഹീമോ ഡയാലിസിസ് വേണ്ടി വന്നത് 7 മണിക്കാണ്. ആ 7 മണി തൊട്ട് 8 മണി വരെയുള്ള ആ ഒരു ഡിലേ, അത് രണ്ടാമതൊരു ഹീമോ ഡയാലിസിസ് വന്നപ്പോഴുണ്ടായ ഡിലേ ആണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ രോഗി ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിക്കുകയും അനസ്തീഷ്യക്കുണ്ടായ ഡിലേ, അത് തീർച്ചയായും 3 മേജർ പ്രൊസീജിയർ ചെയ്തിട്ട് മാത്രമേ രോഗിയെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കാൻ പറ്റുകയുള്ളൂ. ആ ഒരു ഡിലേ 9 മണിക്ക് തന്നെ രാവിലെ 4 മണിക്ക് തന്നെ ഇപ്പോൾ ഈ മരിച്ച സുരേഷ് കുമാറിന് സന്ദേശം എത്തുന്നു, ഇങ്ങനെ ഒരു അവയവ മാറ്റത്തിനുള്ള സാധ്യതയുണ്ട്, താങ്കൾക്ക് അതിനുള്ള സാധ്യതയുണ്ടെന്ന്. അങ്ങനെ അദ്ദേഹം 4 മണിക്ക് തന്നെ കാരക്കോണം അവിടെ നിന്ന് പുറപ്പെടുന്നു. 1.5 മണിക്കൂറോളം യാത്ര ചെയ്ത് രാവിലെ 5:30 പുലർച്ചെ 5:30 മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നു. പുലർച്ചെ 5:30 മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയ ഈ സുരേഷ് കുമാർ എന്നുള്ള വൃക്കരോഗി, ഈ അവയവ മാറ്റത്തിന് സുരേഷ് കുമാറാണ് യോഗ്യനെന്ന് തീരുമാനമാകുന്നത് തന്നെ 2:30 അല്ലേ? അങ്ങനെയാണോ അതിൻ്റെ നടപടിക്രമം? നടപടിക്രമം നമുക്ക് കിഡ്നി അവൈലബിൾ ആണെന്ന് അറിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ സീനിയോറിറ്റി ലിസ്റ്റിലുള്ള 6 റെസിപ്പിയൻസിനെ നമ്മൾ സാധാരണ വിളിച്ച് വരുത്താറുണ്ട്. അതിലൊരു ഏറ്റവും അനുയോജ്യനായ ഒരു രോഗിയെ നമ്മൾ സെലക്ട് ചെയ്യാറുമുണ്ട്. അതിനുശേഷം ഉണ്ടാകുന്ന ആ 4 മണിക്കൂർ ഡിലേ എന്ന് പറഞ്ഞാൽ ഹീമോ ഡയാലിസിസിനുള്ള ഡിലേ ആണ് ആദ്യം വന്നത്. പിന്നെ അതിനുശേഷം രോഗിക്ക് ഉണ്ടായ ഒരു ശ്വാസം മുട്ടലിനെ കൊണ്ട് അനസ്തീഷ്യ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് അനസ്തീഷ്യക്ക് ഫിറ്റ് ആകണമെന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു ഹീമോ ഡയാലിസിസ് വേണ്ടി വന്നു. ആ ഒരു രണ്ടാമത്തെ ഹീമോ ഡയാലിസിനുണ്ടായ ഒരു 1.5 മണിക്കൂർ ഡിലേ ഉണ്ട്. അത് എന്തായാലും ഡിലേ എന്ന് പറയാൻ പറ്റില്ല. രോഗിയെ സംബന്ധിച്ചും ചികിത്സയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ആ ഒരു ഹീമോ ഡയാലിസിസ്. അതേ തുടർന്നാണ് രോഗിയെ നമ്മൾ സർജറിക്ക് എടുക്കുന്നത്. അവിടെ ഡിലേ എവിടെയാണ് ഉണ്ടായെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ എനിക്കൊരു സംശയം, ഈ ഗ്രീൻ ചാനലൊക്കെ ഒരുക്കി 2:50 കൊണ്ട് ബാക്കിയുള്ളവരുടെ മുഴുവൻ യാത്ര തടസ്സപ്പെടുത്തി പോലീസ് എസ്കോർട്ടിൽ ഇത്രയും വളരെ പെട്ടെന്ന് ഈ നമുക്ക് അവിടെ നിന്ന് ഈ അവയവം ഇവിടെ എത്തുന്നതിൻ്റെ പ്രസക്തി എന്താണ് താങ്കൾ പറഞ്ഞ പോലെ ആണെന്നുണ്ടെങ്കിൽ? അതായത് ഒരു ഒരു രോഗിക്ക് കിഡ്നി എടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അത് കോൾഡ് ഇസ്കീമിക് ടൈം എന്നൊരു സമയമുണ്ട്. 18 മുതൽ 24 മണിക്കൂർ വരെ കിഡ്നി രോഗിയുടെ ശരീരത്തിന് പുറത്ത് സർവൈവ് ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിൽ രോഗിക്ക് എത്രയും പെട്ടെന്ന് രോഗിയുടെ ശരീരത്തിൽ ഇത് കടുപ്പിക്കുക എന്നുള്ളതാണ് ഡോക്ടർമാരെ സംബന്ധിച്ചോളമുള്ള പ്രക്രിയ. പക്ഷേ അത് നമുക്ക് രോഗിയുടെ മേൽ ശസ്ത്രക്രിയ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഫിറ്റ്നസ്, അനസ്തീഷ്യ ഫിറ്റ്നസ് ആവശ്യമാണ്. ഇത്രയും ഇത്രയും ഹൃദ്രോഗവും കിഡ്നിയുടെ അസുഖവും പ്രഷറിൻ്റെ അസുഖവുമുള്ള രോഗിക്ക് ശ്വാസകോശ സംബന്ധമായ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് ഡയാലിസിസ് ചെയ്താൽ മാത്രമേ അത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ഡിലേ അത് തീർച്ചയായും രോഗിക്കുണ്ടായ ഒരു ഡിലേ അല്ല, അത് തീർച്ചയായും സ്വാഭാവികമായ ഒരു പ്രക്രിയയാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ടേബിൾ ഒരുങ്ങാൻ വൈകിയിട്ടില്ല, ശസ്ത്രക്രിയ ഇല്ലാതെ രോഗിയെ നേരെ അവരുടെ വീഴ്ച കൊണ്ട് വൈകിയിട്ടില്ല. അല്ലാതെ തന്നെ ശസ്ത്രക്രിയ അടക്കമുള്ള പിഴവ് കൊണ്ടല്ല രോഗി മരിച്ചത്. ഇതാണ് താങ്കൾ പറഞ്ഞു വരുന്ന 3 പ്രധാന കാര്യങ്ങൾ. അതെ തീർച്ചയായും ഞാൻ തിരിച്ചു വരാം. ശ്രീ നിർമ്മലൻ, ഈ സുരേഷ് കുമാറിൻ്റെ സഹോദരൻ മെഡിക്കൽ കോളേജ് പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ ആരോഗ്യവകുപ്പിൻ്റെ മെഡിക്കൽ കോളേജിലെ അധികൃതരുടെ വീഴ്ചയടക്കം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഇപ്പോൾ ഇവിടെ ഡോക്ടർ ബിനോയ് വിശദീകരിച്ച് താങ്കൾ കേട്ടിട്ടുണ്ടാവും, എന്തുകൊണ്ടാണ് ഇതിലൊരു പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ സഹോദരൻ പരാതി നൽകിയിരിക്കുന്നത്? സുരേഷ്, 19-ാം തീയതി രാവിലെ 4 മണിക്കാണ് ഈ മരണപ്പെട്ട സുരേഷിൻ്റെ വീട്ടിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇൻഫോം ചെയ്യുന്നത്. കേൾക്കാമല്ലോ? കേൾക്കാം. ഹലോ, കേൾക്കാം. 19-ാം തീയതി രാവിലെ 4 മണിക്ക് ഇന്ന് മരണപ്പെട്ട സുരേഷിൻ്റെ അവിടെ ഇൻഫോം ചെയ്യണം മെഡിക്കൽ കോളേജിൽ നിന്നും. താങ്കൾ ബുക്ക് ചെയ്തതനുസരിച്ച് വൃക്ക കിട്ടാനുള്ള സാധ്യതയുണ്ട്. അടിയന്തരമായി നിങ്ങൾ മെഡിക്കൽ കോളേജിൽ വന്ന് അഡ്മിറ്റ് ആവണമെന്ന് അറിയിക്കുകയാണ്. അപ്പോൾ വീട്ടുകാരോട് ആലോചിച്ചു, ബന്ധുക്കളെയൊക്കെ ഒന്ന് ഒരു 10-20 മിനിറ്റ് കൊണ്ട് വെളുപ്പാൻ രാവിലെ തന്നെ വിളിച്ചറിയിച്ചു. അതനുസരിച്ച് അദ്ദേഹം വീട്ടിൽ നിന്നും ഓപ്പറേഷന് തയ്യാറായിക്കൊണ്ട് നേരെ മെഡിക്കൽ കോളേജിൽ കൃത്യം 19-ാം തീയതി 5:30 എത്തുകയാണ്.
5:30 അദ്ദേഹവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിൽ ആദ്യത്തെ ഫസ്റ്റ് റൗണ്ട് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു. 5 ലക്ഷം രൂപ ആണ് അടയ്ക്കണമെന്നാവശ്യപ്പെട്ടത്. 1 ലക്ഷം രൂപ അടയ്ക്കുകയുണ്ടായി. 48,000 രൂപയുടെ മരുന്നുകൾ അവിടെ നിന്നും പർച്ചേസ് ചെയ്യാൻ വേണ്ടി ബില്ല് കൊടുത്തു, അത് വാങ്ങിച്ചു. അദ്ദേഹത്തിന് ഓപ്പറേഷൻ ചെയ്യേണ്ട നടപടികളൊക്കെ മെഡിക്കൽ കോളേജ് അധികൃതർ സ്വീകരിച്ചു എന്നാണ് ഞങ്ങൾക്ക് ആ സമയത്ത് അറിയാൻ കഴിയുന്നത്. അവിടെ നിന്നുകൊണ്ട് കൊച്ചിയിൽ നിന്നുകൊണ്ട് ഒരു സംശയം ചോദിക്കട്ടെ, ഈ പ്രൊസീജിയർ എല്ലാം ഉച്ചയ്ക്ക് 2:30 ശേഷമാണോ അതോ ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ ഈ പണം കെട്ടിവെക്കുകയും മരുന്നടക്കമുള്ള കാര്യങ്ങൾ അതിനു മുമ്പ് തന്നെ വാങ്ങിക്കൊടുത്തോ? വാങ്ങിക്കൊടുത്തു. 1 ലക്ഷം രൂപ അപ്പോഴു തന്നെ കെട്ടിവെച്ചു, പോയടനെ തന്നെ കെട്ടിവെക്കാൻ പറഞ്ഞു. 5 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. ഏകദേശം 46,000-47,000 രൂപയുടെ മരുന്നുകൾ അവിടെ നിന്ന് അവർ എഴുതി കൊടുത്തതനുസരിച്ച് അത് വാങ്ങിക്കുകയുണ്ടായി പുറത്തു നിന്ന്. കാരണം കുറച്ചു മുമ്പ് ഡോക്ടർ ബിനോയ് പറഞ്ഞത് ഇവിടെ ആരാണ് ഇതിന്റെ സ്വീകർത്താവെന്നുള്ളത് പൂർണ്ണമായും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നത് ഈ ആറുപേരിൽ സുരേഷ് കുമാർ തന്നെയാണ് എന്ന് തീരുമാനിക്കുന്നത് 2:30, 2:45 കൂടിയാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ പണം കെട്ടിവെക്കുക, മരുന്നിന് 46,000 രൂപയുടെ മരുന്ന് വാങ്ങി കൊടുക്കൽ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ബഹുമാനപ്പെട്ട ശ്രീ ഡോക്ടർ ബിനോയ്ക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് അത്ര അറിയാമോ എന്ന് എനിക്കറിയില്ല. കാരണം മെഡിക്കൽ കോളേജിൽ ചില വിഷയങ്ങളുണ്ട്, അതൊരു നഗ്നസത്യമാണ്, നിങ്ങൾക്ക് പറയാമെന്നുള്ളതാണ്. ഈ സെക്യൂരിറ്റികളുടെ അതിക്രമങ്ങൾ അത് ഉൾപ്പെടെയുള്ള, കാരണം അവിടെ ഈ കോവിഡൊക്കെ വന്ന സമയത്തൊക്കെ അവരൊക്കെ ഒരുപാട് ത്യാഗസഹിച്ച ഡോക്ടേഴ്സ് ഉണ്ട് മെഡിക്കൽ കോളേജിൽ. കേരളത്തിൽ ആകമാനമുണ്ട് പ്രൈവറ്റിലും മെഡിക്കൽ കോളേജിലൊക്കെ. പക്ഷേ ചോദിക്കാനും പറയാനും ആളില്ല എങ്കിൽ മെഡിക്കൽ കോളേജിൽ പോകുന്ന രോഗിക്ക് സംഭവിക്കുന്ന ഒരു വീഴ്ച തന്നെയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്ന സുരേഷിന് സംഭവിച്ചത്. 2 ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള വടംവലി ഇവിടെ നടന്നിട്ടുണ്ട്. അത് ഇന്നലെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കേരളാവധി പത്രം എങ്ങനെയാണ് അർദ്ധരാത്രി ഈ ന്യൂസ് ചോർത്തിയെടുത്ത് ഇത് കേരളത്തിൽ പ്രസിദ്ധീകരിച്ചുവെന്ന് നമുക്ക് അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ പത്രമാധ്യമങ്ങളിൽ കൂടിയാണ് ബന്ധുക്കളും ഞങ്ങളുമൊക്കെ അറിയുന്നത് പോലും. ഈ മരണപ്പെട്ട വിവരം പോലും മരണപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കളെ അറിയിച്ചിട്ടില്ല. അതെല്ലാം അറിയുന്നത് പത്രങ്ങളിൽ കൂടിയാണ് നമ്മളൊക്കെ ആദ്യം അറിയുന്നത്. അത്രയും ഗൗരവമായ ഒരു വീഴ്ചയാണ്. അതായത് അവിടെ ഡോക്ടർ ജേക്കബ് ജോർജ്, ഡോക്ടർ വാസ്തവൻ പൊറ്റി, രണ്ട് പ്രധാനപ്പെട്ട ഡോക്ടർമാരെ ആരോഗ്യവകുപ്പ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതായത് ആരോഗ്യവകുപ്പ് പ്രഥമ ദൃഷ്ടിയാ അവിടെ ഡോക്ടർമാർക്ക് വീഴ്ച പറ്റിയെന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ താങ്കൾ പറയുന്നത് മെഡിക്കൽ കോളേജിൽ നിന്നുണ്ടായ വീഴ്ചയാണ് സുരേഷ് കുമാറിന്റെ മരണ കാരണമെന്നുള്ളത്, അത് അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. 100% അത് സത്യമാണ്. കാരണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എങ്ങനെയാണ് കേരളാവധി പത്രം ഈ അർദ്ധരാത്രി തന്നെ ഇത് ചോർത്തിയെടുത്ത് ഈ വിവരങ്ങൾ കാലത്തെ 4 മണിക്ക് മുമ്പേ ജനമധ്യത്തിൽ അത് എത്തിക്കാനുള്ളൊരു സാഹചര്യമുണ്ടായി? അപ്പോൾ അതിനകത്ത് നടന്ന വീഴ്ച തന്നെയാണ് എന്ന് പറയുവാൻ വേണ്ടി തന്നെയാണ് അടിവരയിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പം എല്ലാ ഡോക്ടർമാരെയും കുറ്റക്കാരെന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നലെ ഞാൻ ചില ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഞാൻ ചാനൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് വാർത്ത കേൾക്കാനിടയായി. അതിനകത്ത് ചില ഡോക്ടർമാരുടെ അസോസിയേഷനിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ പറയുന്നതെന്ന് പറയുന്നത് ഈ സസ്പെൻഡ് ചെയ്ത് ശരിയായില്ല, ഇൻക്വസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ അവരുടെ ഭാഗം ന്യായീകരിച്ച് പറയുന്നുണ്ട്. ഗവൺമെൻറ്റിന് ഇതല്ലാതെ വേറെ എന്താണ് ഗവൺമെൻറ് ചെയ്യാൻ കഴിയും? ഗവൺമെൻറ് കേരളത്തിൻ്റെ സകല പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും റോഡിൽ നിർത്തി 2.25 മണിക്കൂർ കൊണ്ട് ഒരു ആംബുലൻസ് ഡ്രൈവർ സ്വന്തം ജീവനെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചേർന്നത്. എത്തിച്ചേർന്നിട്ട് പോലും ഇത് സ്വീകരിക്കുവാൻ വേണ്ടി ഉത്തരവാദിത്വപ്പെട്ട ആളുകൾ വന്ന് ഇത് സ്വീകരിച്ചില്ല എന്നുള്ള ഒരു കുറ്റം ഇവിടെ നിലനിൽക്കുകയാണ്. ജീവൻ പണയം വെച്ച് ബിനോയ് എന്ന ഒരു ആംബുലൻസ് ഡ്രൈവർ തന്നെ അവിടെ നിന്ന് 2.25 മണിക്കൂർ കൊണ്ട് ഈ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഇവിടെ കാത്തുകിടക്കുന്ന വ്യക്തിക്ക് ജീവന്റെ തുടിപ്പേകാൻ വേണ്ടി പറന്നിവിടെ എത്തി. പക്ഷെ അങ്ങനെ എത്തിച്ച ഈ അവയവം വൃക്ക നേരെ ഓപ്പറേഷൻ ടേബിളിലേക്ക് പോയോ? എന്താണ് സംഭവിച്ചത്? അതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. ഇന്ന് ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ യാത്രയ്ക്ക് വേണ്ടി മന്ത്രി എടുത്ത മുൻകൈയെ കുറിച്ച് പറഞ്ഞൊരു വാക്കുകളുണ്ട്, അതുകൊണ്ട് ഒന്ന് കേൾക്കാം. അപ്പൊ 2:30 അവിടെ ഡോണറിൽ നിന്നുള്ള അവയവവുമായി ഈ ആംബുലൻസും ഈ 2 ഡോക്ടർമാരും തിരുവനന്തപുരത്തേക്ക് തിരിച്ചു.
അതിനു മുൻപാണ് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശയവിനിമയം, ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ആഭ്യന്തര വകുപ്പുമായിട്ട് ഇക്കാര്യം ആശയവിനിമയം നടത്തിയിരുന്നു. ട്രാഫിക് ക്ലിയറൻസ് പോലീസ് ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ 5:30 ഇവിടെ എത്തി. എത്തിയതിനു ശേഷം ഈ രണ്ട് ഡോക്ടർമാർ അവർ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഈ കിഡ്നിയുമായിട്ടുള്ള ഈ പെട്ടിയും കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന 2-3 പേർ ഇത് തട്ടിയെടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ് ആശുപത്രി അധികൃതരുടെ പരാതി. അതായത് മന്ത്രി അവകാശപ്പെടുന്നത് ആരോഗ്യവകുപ്പിനോട്, ആഭ്യന്തര വകുപ്പിനോട് ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടു ഗ്രീൻ ചാനൽ ഒരുക്കണമെന്ന്. അങ്ങനെ ഗ്രീൻ ചാനൽ ഒരുക്കി 2.5 മണിക്കൂർ കൊണ്ട് ഈ അവയവം ഇവിടെ എത്തി. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സുരേഷ് കുമാർ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി പുലർച്ചെ 5:30 ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാത്തുകിടക്കുമ്പോൾ ഇവിടെ വന്നിറങ്ങിയ ആംബുലൻസിൽ ഇവിടെ നിന്ന് ഇത് സ്വീകരിക്കാൻ പോയ 2 ഡോക്ടർമാരുണ്ട്, 1 ഡ്രൈവറുണ്ട്, 3 പേരാണുള്ളത്. പക്ഷേ ഈ അവയവമടങ്ങുന്ന പെട്ടിയുമായി അവിടെ നിന്ന ഒരു സംഘം കടന്നു കളഞ്ഞു എടുത്തുകൊണ്ട് ഓടി എന്നുള്ളതാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ പരാതി. അതിൽ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് അരുൺ ദേവ് എന്നുള്ള ആംബുലൻസ് ഡ്രൈവറാണ്. അരുൺദേവിനോടൊപ്പം ആ സംഘത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് സഞ്ജു. സഞ്ജുവാണ് നമ്മൾക്കൊപ്പം ഇപ്പോൾ ചേരുന്നത്. സഞ്ജു, സഞ്ജുവും അരുൺദേവും അടക്കമുള്ളവർ ഈ പെട്ടി എടുത്തുകൊണ്ട് ഓടാൻ ഇടയായ സാഹചര്യം എന്താണ് സാർ? ഇതിപ്പം സംഭവം എന്താ വെച്ചാൽ, ആംബുലൻസ് വന്ന് നിന്നു, നിന്നിട്ട് ഒരു അറ്റൻഡർമാരായിട്ടോ അല്ലെങ്കിൽ ഒരു ഡോക്ടർമാരായിട്ടോ അല്ലെ അവിടെ നിൽക്കുന്ന ഒരു സെക്യൂരിറ്റികളായിട്ടോ ഒരു മനുഷ്യരും അവിടെ ഇല്ലായിരുന്നു. സാറിന് ഇതിനു മുമ്പുള്ള വീഡിയോ നോക്കെ കണ്ടാലറിയാം, ആ പെട്ടി എടുത്തോണ്ട് ചെന്നിട്ട് പോലും അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ എങ്ങോട്ടാണെന്നുള്ള വഴി കാണിച്ചു തരാൻ പോലും ആരുമില്ല. ഇത്ര റിസ്ക് എടുത്തൊരു നമ്മളൊരു ഇവിടെ ഇത്രയും റിസ്ക് എടുത്തൊരു സംഭവം നമ്മൾ ചെയ്തു ഇവിടെ കൊണ്ടുവന്നിട്ട് ആ മേപ്പോട്ട് കൊണ്ടുപോകാൻ പോലും ഒരു മനുഷ്യർ ആ SSB ഫ്രണ്ടിൽ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ്, അതായത് താങ്കൾ പറയുന്നത് ഈ ഗ്രീൻ ചാനൽ ഒരുക്കി ആരോഗ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പിനെ നേരിട്ട് വിളിച്ചു പറഞ്ഞ് റോഡെല്ലാം ക്ലിയർ ചെയ്ത് 2.5 മണിക്കൂർ കൊണ്ട് ആലുവയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഈ അവയവം കൊണ്ടുവരുമ്പോൾ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയുടെ മുമ്പിൽ ഇത് എത്തി നിർത്തിക്കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യരും ഇല്ലാതിരുന്നപ്പോൾ നിങ്ങൾ സ്ഥിരമായി അവിടെ ഈ സ്ട്രെച്ചർ നീക്കുകയും ട്രോളി തള്ളുകയും അവിടെ വരുന്നവരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു 4-5 പേർ ഒന്നിച്ച് നിന്നവർ ഈ പെട്ടിയും എടുത്ത് നേരെ ഓപ്പറേഷൻ തിയേറ്റർ ലക്ഷ്യമാക്കി ഓടി. ആ ദൃശ്യങ്ങളാണ് കാണുന്നത് അല്ലേ? ഈ ജസ്റ്റ് നമ്മൾ ഈ പെട്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ തന്നെ സാധാരണ ഇങ്ങനൊരു മിഷൻ നടക്കുമ്പോൾ ഈ ഡോക്ടർമാരായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ നേഴ്സുമാരായിട്ടോ എപ്പോഴും അവിടെ കാണേണ്ടതാണ്. ഇത് ആരും ഇല്ലായിരുന്നു, ഒരു മനുഷ്യരും ഇല്ലായിരുന്നു. അതും പോലെയിട്ട് നമ്മൾ ഈ ഓപ്പറേഷൻ തിയേറ്ററിലെ വഴി കാണിച്ച് തരുന്നത് തന്നെ ഇതിലേക്ക് കൂടെ പോയ ഒരു സെക്യൂരിറ്റി വന്നിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വഴി കാണിച്ച് തരുന്നത്. അതിന് ചെന്നിട്ട് നമ്മൾ ഈ പെട്ടിയും കൊണ്ട് മേപ്പോട്ട് വന്ന ലിഫ്റ്റിൻ്റെ ലിഫ്റ്റ് പോലും പിടിച്ചിട്ടിട്ടില്ല. ലിഫ്റ്റ് വരാൻ വേണ്ടി തന്നെ നമ്മൾ ഇവിടെ നിന്ന് പുലർച്ചെ 4 മണിക്ക് പോയ 2 ഡോക്ടർമാർ ഈ ആംബുലൻസിൽ ഉണ്ടായിരുന്നല്ലോ, അവരെവിടെയായിരുന്നു അപ്പോൾ? അവർ തീരെ ആവശ്യ നിലയിലാണ് അവർ വന്നത്. നമ്മൾ അതുകൊണ്ടാണ് പെട്ടി എടുത്തതും നമ്മൾ കൊണ്ടുപോയത്. അതിനകത്ത് സാറിന് വീഡിയോ നോക്കിയ ആദ്യത്തെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാം, നമുക്ക് ആ ബാക്കിലിരിക്കുന്ന ഡോക്ടറാണ് എടുത്ത് നമുക്ക് കയ്യിലേക്ക് പെട്ടി തരുന്നത്. അതായത് നിങ്ങൾ ഈ മെഡിക്കൽ കോളേജ് അധികൃതർ ഇപ്പോൾ കൊടുത്ത പരാതിയിൽ പറയുന്നത് പോലെ നിങ്ങൾ മറ്റ് സാധനങ്ങൾ മോഷ്ടിക്കുന്നത് പോലെ ഈ ഈ അവയവമടങ്ങിയ പെട്ടി എടുത്തുകൊണ്ട് ഓടിയതല്ല, അവിടെ അവർ അവയവമാറ്റ വെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വരുന്ന ആംബുലൻസ് ആണെന്ന് നിങ്ങൾക്കറിയാം. കാരണം നിങ്ങൾക്കൊരു നെറ്റ്വർക്ക് ഉണ്ട് ആംബുലൻസ് ഡ്രൈവർമാരുടെ, അത് എത്താറാകുന്നു. എത്തി തുറന്നു കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർമാർ അവസരമാണ്. അതിലൊരു ഡോക്ടർ തന്നെ ഈ പെട്ടി എടുത്ത് നിങ്ങളുടെ നേർക്ക് നീട്ടുന്നു. നിങ്ങൾ ഈ പെട്ടിയുമായി നിങ്ങൾക്കറിയാവുന്ന ഓപ്പറേഷൻ തിയേറ്റർ ലക്ഷ്യമാക്കി ഓടുന്നു, ലിഫ്റ്റ് പിടിക്കുന്നു, അവിടെ ചെല്ലുന്നു, അത് തുറക്കുന്നില്ല, ജീവനക്കാരെ വിളിക്കുന്നു, ശകാരിക്കുന്നു, പിന്നീട് അവസാനം യഥാർത്ഥ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തുന്നു. അതല്ലേ ശരി അല്ലേ? അത് തന്നെ ശരി. അപ്പൊ അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്ന നിങ്ങളുടെ സംഘത്തിലുള്ള അരുൺദേവ്, ദേവകുമാർ, അജിത്ത്, ശ്രീജിത്ത്, സാം അല്ലേ, നിങ്ങൾ 4-5 പേരുണ്ടായിരുന്നു അവിടെ ആ സമയത്ത്. പക്ഷെ നിങ്ങളിപ്പോൾ ഈ അവയവമാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ശസ്ത്രക്രിയക്ക് വേണ്ടി ഗ്രീൻ ചാനൽ കൊണ്ടുവന്ന അവയവം നേരെ ഓപ്പറേഷൻ തിയേറ്ററിലെ ടേബിളിലേക്ക് പോകേണ്ടത് ആംബുലൻസിൽ നിന്ന് എടുത്ത് കടത്തിക്കളഞ്ഞ പ്രതികളായി മാറി മെഡിക്കൽ കോളേജ് അധികൃതരുടെ പരാതി. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു മിഷൻ നടക്കുമ്പോൾ ഹോസ്പിറ്റലിലാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം മുന്നിൽ നിൽക്കേണ്ടത്. ഇത് ഹോസ്പിറ്റലിൽ ആരും ഇല്ലായിരുന്നു. ആ കൊണ്ടുവരുന്ന പെട്ടി കണ്ടിട്ട് പോലും അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റികൾ കാണാനും ജസ്റ്റ് ഒന്ന് മേടിച്ച് എന്നാൽ കൊണ്ടുപോകാന്നുള്ള അത്രയും പോലും ഒരു മനസാക്ഷി അവിടെ ആരും കാണിച്ചില്ല.
ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ എൻ എം അരുൺ, കഴിഞ്ഞ കുറേ കാലങ്ങളായി ആരോഗ്യവകുപ്പിനെ കുറിച്ച് പല വിഷയങ്ങളും ചർച്ച ചെയ്യുമ്പോൾ കോവിഡ് കണക്കുകളിലടക്കം ശക്തമായി പ്രതികരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഡോക്ടർ അരുൺ. ഇവിടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തള്ളല്ലാതൊന്നും നടക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. ഈ സംഭവം ഉണ്ടായതിന് ശേഷം രണ്ട് പ്രധാനപ്പെട്ട എച്ച് ഒ ഡിമാരെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ആരോഗ്യമന്ത്രി പ്രഥമ ദൃഷ്ടിയാ അവിടുത്തെ ഡോക്ടർമാരുടെ ഉത്തരവാദിത്വത്തിലേക്ക് ഇത് ചാരിക്കഴിഞ്ഞു. പക്ഷേ ഈ ആരോഗ്യമന്ത്രി തന്നെ ഞാൻ നേരിട്ട് ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെട്ട് ഗ്രീൻ ചാനൽ ഒരുക്കിയെന്ന് മേനി നടിക്കുമ്പോൾ ഗ്രീൻ ചാനൽ ഒരുക്കി കൊണ്ടുവന്ന ഈ അവയവമടങ്ങുന്ന പെട്ടി റിസീവ് ചെയ്യാൻ ഒരു സെക്യൂരിറ്റി ഗാർഡ് പോലും അവിടുത്തെ തിരക്കൊഴിവാക്കി അവിടെ തയ്യാറെടുപ്പ് നടത്തിയില്ല എന്നുള്ള നഗ്നമായ സത്യമാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ സ്വന്തം ടെറിട്ടറിയിൽ ഉണ്ടായ ഗുരുതരമായ സിസ്റ്റം ഫെയിലിയറിന് ഒരു ചികിത്സാ പിഴവെന്ന് ഹിൻഡ് ചെയ്യുന്ന രീതിയിൽ രണ്ട് ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കുകയും എന്നിട്ട് ആ ഡോക്ടർമാരുടെ ഉത്തരവാദിത്തത്തിലേക്കത് ചാരി ഈ സിസ്റ്റം ഫെയിലിയർ മറച്ചു വെക്കാൻ ചെയ്യുകയും ചെയ്യുന്നത് എത്രമാത്രം ഹീനമാണ്. ഇങ്ങനെ ഈ 2.5 മണിക്കൂർ കൊണ്ട് എത്തിക്കുന്ന ഒരു അവയവം അതവിടെ ആ ബോക്സ് എടുത്ത് കൃത്യമായ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ടേബിളിലേക്ക് എത്തുന്നുവെന്നെങ്കിലും ഉറപ്പാക്കാനുള്ള ബാധ്യത ആർക്കാണ്? എൻ്റെ അഭിപ്രായത്തിൽ ഒരു കാര്യമായൊരു ഏകോപനക്കുറവ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു മന്ത്രിക്ക് ഗ്രീൻ ചാനൽ ഒരുക്കാൻ വേണ്ടിയിട്ട് പോലീസിനോട് അഭ്യർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അതുപോലെ തന്നെ ആശുപത്രി സൂപ്രണ്ടിനോട് ഇവിടെ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് വെക്കാനും ശരിക്കും പറഞ്ഞതൊന്നും അഭ്യർത്ഥിക്കേണ്ട ആവശ്യമില്ല, പറയേണ്ട കാര്യമില്ല, നിർദ്ദേശിക്കേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് നടക്കേണ്ടതാണ്. അപ്പൊ എന്തുകൊണ്ടോ ചെറിയ ഏകോപനക്കുറവ് ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്ര പെട്ടെന്ന് ആംബുലൻസിൽ ഇതെത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ വന്നിട്ടുണ്ടാവും. അവരെത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ വിളിച്ച് പറഞ്ഞ് ഇവിടെ തയ്യാറാവാനുള്ള ഒരു റെഡിയായി റിസീവ് ചെയ്യാനുള്ളൊരു സംഘം, അതിൽ ഡോക്ടർമാർ വേണമെന്നൊന്നുമില്ല, നഴ്സിംഗ് അസിസ്റ്റന്റോ അതുപോലെയുള്ള നഴ്സുമാരോ അങ്ങനെയുള്ള ഒരു സംഘം, തിയേറ്ററിലുള്ള സ്റ്റാഫ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേ നെഫ്രോളജി വിഭാഗം അല്ലെങ്കിൽ യൂറോളജി വിഭാഗത്തിലെ സ്റ്റാഫ് ആയിരിക്കാം, അവർ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്റ്റാഫ് അവിടെ താഴെ ഉണ്ടാവുകയും അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. സാധാരണ രീതിയിൽ അങ്ങനെയാണ് ഉണ്ടാവേണ്ടത്, അങ്ങനെയാണ് വരേണ്ടത്. അല്ലാതെ പിന്നെ അവിടുന്ന് കൊണ്ടുവന്ന ഡോക്ടർമാർ തന്നെ അത് ഏറ്റി കൊണ്ടുപോകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് അതിൽ ആരും കാണാത്തത് കൊണ്ടാണ് ഈ ഒരു ഉത്സാഹികളായിട്ടുള്ള കുറച്ച് പേര് അതുകൊണ്ട് പോയതും. ആ സമയത്ത് ചോദിക്കാൻ വളരെ വിചിത്രമാണ് ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഈ നിർമ്മലൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഡയാലിസിന് വിധേയനായിക്കൊണ്ടിരിക്കുമ്പോൾ പോലും മറ്റ് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണിക്കാതെ അദ്ദേഹത്തിന്റെ ദിനചര്യകളൊക്കെ സാധാരണ നിലയിൽ പൊക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് കുമാർ. സുരേഷ് കുമാറിനെ പുലർച്ചെ 4 മണിക്ക് അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് താങ്കൾക്ക് അർഹതയുണ്ട് വരണമെന്ന് പറഞ്ഞ് വിളിക്കുന്നു. ആ രോഗിയുടെ ബന്ധുക്കളിൽ നിന്ന് പണമടപ്പിക്കുന്നു, മരുന്നുകൾ വാങ്ങി വെക്കുന്നു. ആ പരിശോധനയ്ക്ക് ശേഷം 2:30 ഇദ്ദേഹമാണ് സ്വീകർത്താവ് എന്ന് സ്ഥിരീകരിക്കുന്നു. 2.5 മണിക്കൂർ കൊണ്ട് ഒരു അവയവം ശരവേഗത്തിൽ റോഡിൽ ഗ്രീൻ ചാനൽ ഒരുക്കി ഇവിടെ എത്തുന്നു. അതടങ്ങുന്ന പെട്ടിയുമായി അവിടെ നിന്ന ആൾക്കാർ എടുത്തുകൊണ്ട് പലയിടത്തൂടെ കറങ്ങി തിരിഞ്ഞ് അവസാനം ഈ ഓപ്പറേഷൻ ടേബിളിലെത്തുന്നു. ശസ്ത്രക്രിയ തുടങ്ങാൻ 5 മണിക്കൂർ വൈകുന്നു. രോഗി ഇന്ന് മരിക്കുന്നു. ഇവിടെ ഡോക്ടർമാരുടെ ഉത്തരവാദിത്തത്തിലേക്ക് ആദ്യം തന്നെ ആരോഗ്യവകുപ്പ് വിരൽ ചൂണ്ടുകയാണ്. ഡോക്ടർമാരുടെ പിഴവാണ് എന്നുള്ളതാണ്. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, നമ്മളീ പറയുന്ന ഇത് സ്വീകരിക്കാനോ ഇതിൻ്റെ ഏകോപനം നിർവഹിക്കേണ്ട ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആകട്ടെ, ഇത് കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ എടുക്കുന്നതിന് മുമ്പ് എടുത്തുകൊണ്ട് ഓടിപ്പോയവരെ കള്ളന്മാരാക്കി മുദ്രകുത്തുകയാണ്. അപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ ഉത്തരവാദിത്തം ആരിലും ഏറ്റെടുക്കാതെ ഈ സിസ്റ്റം ഫെയിലിയറിൽ നിന്ന് വളരെ വിദഗ്ധമായി പരസ്പരം പഴിചാരി കൈ കഴുകുകയല്ലേ ഇവിടെ? അതെ, ഇതൊരു ഓർഗൻ ഹാർവെസ്റ്റ് ചെയ്ത് റിസീവ് ചെയ്യാനുള്ള ഒരു സംവിധാനം കുറച്ചുകൂടി കൃത്യമായിട്ട് ഉണ്ടാവണ്ടമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ആശുപത്രി സൂപ്രണ്ട് അല്ലെങ്കിൽ ആശുപത്രി അധികാരാണ് അത് ഒരുക്കേണ്ടത്. അത് ചെയ്തിട്ടില്ല എന്ന് ശരിയാണ്. പക്ഷെ ഓപ്പറേഷൻ വൈകി എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് കേസാണ്. പേഷ്യന്റ് ഒരുപാട് അസുഖങ്ങളുള്ള ആളാണ്, റിസ്ക് ഹൈ റിസ്ക് ആണെന്ന് നേരത്തെ അവരോട് പറഞ്ഞിട്ട് പ്രത്യേകം അവരോട് പറഞ്ഞതിന് ശേഷം ചെയ്തതാണ്. 5 വർഷമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗി എന്ന് പറയുമ്പോൾ, ഒരു ഡയാലിസിസിൽ ഇരിക്കുന്ന ഒരു രോഗിക്ക് ഡയാലിസിസ് ചെയ്യാതെ അല്ലെങ്കിൽ സാധാരണ ഒരു ആളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു പെട്ടെന്നൊരു ഹൃദയാഘാതമോ അല്ലെങ്കിൽ ഒരു ഹൃദയ സ്തംഭനം ഉണ്ടാകാനുള്ള സാധ്യത 20 ഇരട്ടിയാണ്. 20% അല്ല, 20 ഇരട്ടിയാണ്. 20 ഇരട്ടി സ്റ്റാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഈ ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ ഹൃദയ സ്തംഭനവും ഇതെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത. അപ്പൊ അതുകൊണ്ട് ഈ മരണം ഈ വൃക്ക എത്താൻ വൈകിയത് കൊണ്ടോ അല്ലെങ്കിൽ വൃക്ക
മീൻസ് മാറ്റി വെക്കാൻ വൈകിയത് കൊണ്ടോ അല്ലെങ്കിൽ 4 മണിക്കൂർ വൈകിയത് കൊണ്ടോ ആവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് വെച്ചാൽ വൃക്കയുടെ ഫെയിലിയർ ആണെങ്കിൽ ഇത്ര പെട്ടെന്ന് മരണം നടക്കില്ല. ഈ ഓപ്പറേഷൻ കഴിയുന്നതോടുകൂടി തന്നെയാണ് മരണം നടക്കുന്നത്. അത് ആ ഓപ്പറേഷന്റെ സ്ട്രെസ്സും 5 വർഷമായിട്ട് കിഡ്നി ഫെയിലിയർ ഉള്ള ഒരാളുടെ പ്രശ്നങ്ങളും ഓൾറെഡിയുള്ള ഹൃദ്രോഗത്തിന്റെ പ്രശ്നവും എല്ലാം കൂടിയിട്ട് ഉണ്ടായ ഒരു ഹൃദയത്തിനുള്ള ഒരു താൽക്കാലിക ഒരു പെട്ടെന്നുണ്ടായ ഒരു പ്രശ്നം കൊണ്ടാണ് ഹൈപ്പോടെൻഷൻ വന്നിട്ട് മരണം ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ പ്രധാനമായിട്ടും ഇവിടെ പ്രശ്നം ആ ഏകോപനക്കുറവും ആ ഓർഗൻ റിസീവ് ചെയ്തതിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. സംശയമാണ് മുൻവിധിയോടെ പറയാൻ കഴിയില്ല. ഇവിടെ ഉണ്ടായിട്ടുള്ളത് അവിടുത്തെ മാനേജ്മെന്റ് ഇഷ്യൂ ആണ്, സിസ്റ്റം ഫെയിലിയർ ആണ്, ഏകോപനമില്ലായ്മയാണ്. അതെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഒന്ന് ഈ സസ്പെൻഷനെ കുറിച്ച് ഞാൻ പറയാം. എഗെയിൻ, നമ്മളെപ്പോഴും പോലീസുകാരുടെ മൊറലിനെ ബൂസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അവരുടെ ആത്മവീര്യം ചോരരുത് എന്നെപ്പോഴും എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിയൊക്കെ പറയുന്നതാണ്. അതുപോലെ തന്നെ ഡോക്ടർമാരുടെ ആത്മവീര്യവും, ഡോക്ടർമാരുടെ ആത്മവീര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇങ്ങനെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജ്, ഏറ്റവും പ്രധാനപ്പെട്ട 2 ഡിപ്പാർട്ട്മെന്റിലെ HODs ഇങ്ങനെ കാര്യമായൊരു അന്വേഷണം ഒന്നുമില്ലാതെ അതിലൊരു അഡീഷണൽ സെക്രട്ടറി ആരോ ഒരു മണിക്കൂർ അന്വേഷിച്ചിട്ട് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. അവരെ അവരുടെ അഡ്മിനിസ്ട്രേഷൻ ചുമതലയിൽ മാറ്റി നിർത്താം. ഇവർ സസ്പെൻഡ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വരുന്നത് വെച്ചാൽ പാവപ്പെട്ട രോഗികൾ തന്നെയാണ് സഫർ ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 2 ഡോക്ടർമാർ ഇല്ലാതെയാവുമ്പോൾ യൂറോളജി നെഫ്രോളജി വിഭാഗം അത്രത്തോളം ശുഷ്കമാവും. ഓൾറെഡി നമുക്കറിയാം മെഡിക്കൽ കോളേജുകളിലൊക്കെ തന്നെ സ്റ്റാഫിന്റെ എണ്ണമൊക്കെ വളരെ വളരെ കുറവാണ്. നമുക്കൊരു നമ്പർ പേഷ്യൻസ് വരുന്നത് ഒരുപാട് കൂടിയിട്ടുണ്ട്. ശരിയാണ്, സൗകര്യങ്ങൾ ഒരുപാട് കൂടിയിട്ടുണ്ട് ആശുപത്രികളിലൊക്കെ. സ്റ്റാഫിന്റെ എണ്ണം ഒന്നും ഒരിക്കലും കൂടുന്നില്ല. നഴ്സിംഗ് സ്റ്റാഫ് ആയാലും ഡോക്ടർമാരുടെ എണ്ണം ആയാലും ഒന്നും കൂടുന്നില്ല. അപ്പൊ അതുകൊണ്ട് പ്രധാനപ്പെട്ട 2 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്താൽ പാവപ്പെട്ട രോഗികൾ തന്നെയാണ് സഫർ ചെയ്യുന്നത്. ഇപ്പൊ ചിലപ്പോൾ 1 മാസം അവരുടെ സേവനങ്ങൾ ഉണ്ടാവില്ല. ശിക്ഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ മാറ്റി നിർത്താം അവരെ, ഈ അഡ്മിനിസ്ട്രേഷൻ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താം, ഇനിയുള്ള അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്താം. എന്നാൽ ചെയ്തിരിക്കുന്ന 2 ഡോക്ടർ ജേക്കബ് ജോർജ് ആയാലും ഡോക്ടർ വാസുദേവൻ കോട്ടിയാണെങ്കിലും അവരാണോ ഇതിന്റെ ഉത്തരവാദികൾ, അവർക്കാണോ ഉത്തരവാദിത്വം ഫിക്സ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഒരു വിശദമായ അന്വേഷണത്തിൽ പുറത്തു വരേണ്ട കാര്യമാണ്. അതുകൊണ്ട് അവരുടെ സംഘടന ഇപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് ഉമ്മാക്കി കാട്ടുമെന്നുള്ള ഭീഷണിക്ക് വേണ്ടി കൈയടിക്കാൻ ഞാൻ തയ്യാറല്ല. അവർക്ക് അവർ തെറ്റുകാരാണെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണം. ഡോക്ടർമാരുടെ സംഘടനകൾ സംയുക്തമായി സർക്കാരിനോട് വിലപേശൽ ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ ഇവിടെ നടക്കുന്നത് ഒന്നാം തരം സൂത്രവിദ്യയാണ്. അതായത് 2 ഡോക്ടർമാർക്കെതിരെ, പ്രധാനപ്പെട്ട HODമാർക്കെതിരെ നടപടിയെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ജനരോഷം അടക്കാം, മാധ്യമങ്ങൾക്കടക്കം അതിൻ്റെ പിന്നാലെ പോകാം. പക്ഷേ അപ്പോൾ പോലും എൻ്റെ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. ഈ സിസ്റ്റം ഫെയിലിയറിന് ആ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിനോ അവിടുത്തെ ചീഫ് സെക്യൂരിറ്റി ഓഫീസർക്കോ ഇല്ലാത്ത എന്ത് ഉത്തരവാദിത്തമാണ്? ശസ്ത്രക്രിയ വൈകിയത് ബോധപൂർവം അല്ലെങ്കിൽ ചികിത്സാ പിഴവ് കൊണ്ടല്ല രോഗി മരിച്ചതെങ്കിൽ ഈ 2 HODമാർക്ക് വരുന്നത്? ഇല്ല, അത് അല്ലെങ്കിൽ അതിന് തെളിവ് വേണം. അതായത് അറിഞ്ഞ ആർക്കൊക്കെ അത് അറിയാം, ഇങ്ങനെ ഓർഗൻ വരുന്നുണ്ടെന്ന് അറിയുന്ന ആർക്കൊക്കെയാണെന്നുള്ള അതിന്റെ എൻക്വയറി വെച്ച് അറിയണം. ആർക്കൊക്കെയാണ് ഓർഗൻ വരുന്നുണ്ടെന്ന് അറിയുന്നത്, അവർക്കൊക്കെ അറിയിപ്പ് കൊടുത്തിട്ടുണ്ടോ? പോലീസിന് ഗ്രീൻ ചാനലിന് വേണ്ടി അറിയിപ്പ് കൊടുക്കാന്ന് വെച്ചാൽ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പൊ ആരോഗ്യ വകുപ്പ് മന്ത്രി അറിയണമെങ്കിൽ എനിക്ക് തോന്നുന്നു സൂപ്രണ്ട് ആ വഴിയെല്ലാണല്ലോ പോകുന്നത്. അപ്പൊ സൂപ്രണ്ട് അറിയണ്ടാവാം. അപ്പൊ സൂപ്രണ്ട് അറിയുമ്പോൾ അത് സെക്യൂരിറ്റിക്കാർക്കും നഴ്സിംഗ് സൂപ്രണ്ടിനും അതുപോലെയുള്ള എല്ലാവർക്കും അറിയേണ്ടതാണ്. അപ്പൊ അവിടെ ഒരു സിസ്റ്റം ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മാത്രമല്ല, ഈ മരണവുമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അതിശക്തമായ വടംവലി, അതിശക്തമായ തർക്കം, അതിശക്തമായ ഗ്രൂപ്പിസം ഡോക്ടർമാർക്കിടയിലുണ്ട്. ആ സംഭവവും ഇപ്പോഴത്തെ ഈ ഗുരുതരമായ വീഴ്ചയിൽ ഒരു ഭാഗത്തേക്ക് മാത്രം ഉത്തരവാദിത്തം കെട്ടിവെക്കുന്നതിന് വേണ്ടിയുള്ള ഹീനമായ ശ്രമവും നടക്കുന്നുണ്ട്. അതിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ആരോഗ്യമന്ത്രി ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് ഗുരുതരമായ വീഴ്ചയെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിക്കുകയാണ്. എണ്ണി എണ്ണി പറയാം അവിടെ നടന്ന സംഭവങ്ങൾ, എങ്കിൽ മാത്രമേ പ്രേക്ഷകർക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവുകയുള്ളൂ. ഇടവേളയ്ക്ക് ശേഷം വരാം. സഞ്ജു, ഈ മെഡിക്കൽ കോളേജ് അധികൃതർ നൽകിയിരിക്കുന്ന പരാതിയിൽ അരുൺദേവ് അടക്കമുള്ളവരെ നാളെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ താങ്കൾ ഉൾപ്പെടെയുള്ളവർ നാളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുകയാണോ? ഓ, നാളെ 11 മണിയാകുമ്പോൾ ഹാജരാകണമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് പോലീസ് സ്റ്റേഷനിൽ നിങ്ങളോട് പറഞ്ഞത്? എന്തിനു വേണ്ടിയാണ്, എന്താണ് നിങ്ങൾക്കെതിരെയുള്ള പരാതി എന്ന് പറഞ്ഞോ? പരാതി ഇപ്പം മറ്റേ ഇവിടുന്ന് നമ്മളെല്ല എന്തോ കട്ടുകൊണ്ട് പോയെന്ന് പറഞ്ഞ ഒരു രീതിയിലാണ് ഇപ്പം പ്രശ്നങ്ങളൊക്കെ വന്നേക്കുന്നത്. ഇപ്പം തെറ്റ് മൊത്തം ഞങ്ങൾ ചെയ്തെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സംഭവം വന്നേക്കുന്നത്. യഥാർത്ഥത്തിൽ
ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ നല്ലൊരു മിഷൻ നടക്കുന്ന സമയത്ത് യഥാർത്ഥ ഹോസ്പിറ്റൽ കേസായിട്ട് ഉള്ള ആൾക്കാരാണ് ഇത് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. ഇതിപ്പം ഞങ്ങളിപ്പം നല്ലൊരു പ്രവൃത്തി ചെയ്ത് ഒരു ഉപകാരം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം അതൊരു ഉപദ്രവമായിട്ട് വന്നേക്കുവാണ്. ടൈമിംഗ് ശരിയായോ എന്നുള്ളതാണ്. അപ്പൊ ഈ 2.5 മണിക്കൂർ കൊണ്ട് കുതിച്ചു പാഞ്ഞു വരുന്ന ആംബുലൻസ് എത്താറായി എന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾക്കുണ്ടായിരുന്നോ? ഓ, ഞാൻ സാർ ഇതിനു വേണ്ടി ഗ്രൂപ്പ് വരെ തുടങ്ങിയത് ഉണ്ടായിരുന്നു. ആ രണ്ടാമത് പോലീസിന്റെ ഇതും ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇവരറിയാതിരിക്കൂല. എത്ര അറിഞ്ഞിട്ടും ഇവരാരും അറ്റൻഡർമാരെ പോലും താഴെ നിർത്തിയിട്ടില്ല. ആ വണ്ടി വന്ന് അവയവുമായിട്ട് ആംബുലൻസ് എത്തുന്നത് അറിഞ്ഞില്ല എന്നുള്ള വാദം ശരിയല്ല. സെക്യൂരിറ്റി ആണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും ഓ വണ്ടി വന്ന 2.5 മണിക്കൂർ കൊണ്ട് ഒരുത്തൻ ജീവൻ പണയം വെച്ച് ആ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നിട്ട് അതൊന്ന് ജസ്റ്റ് കൊണ്ടുവന്നിട്ട് അത് അതിനകത്തുനിന്ന് ആ വണ്ടിക്കകത്ത് നല്ല ജസ്റ്റ് ഒന്ന് ആ പെട്ടി എടുത്തുകൊണ്ട് പോകാൻ ഒരു മനുഷ്യരും അവിടെ ഇല്ലായിരുന്നു. അതായത് നിങ്ങൾ ഈ ബോക്സ് എടുത്തുകൊണ്ട് പോകുന്ന സമയത്തൊന്നും ആരും നിങ്ങളെ വിലക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ ആംബുലൻസിലുള്ള ഡോക്ടർ തന്നെയാണ് നിങ്ങൾക്ക് ഇത് എടുത്തു തരുന്നതും. പക്ഷേ അവിടെ ആരും ഇല്ല ആ സമയത്ത്. സാറിന് ഇതിനു മുമ്പുള്ള വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ സാറിനറിയാം, അവിടെ നമ്മൾ അകത്തോട്ട് ഓടി കയറി ചെല്ലുമ്പോഴും അവിടെ ഒരു സെക്യൂരിറ്റിമാരില്ല. ആ സൈഡിൽ കൂടെ പോയ ഏതൊരു സെക്യൂരിറ്റിയാണ് നമ്മുടെ അടുത്ത് പറയുന്നത് ഈ ഇതിലെ മേപ്പോട്ടാ പോകുന്നതെന്ന്. അതുപോലെ രണ്ടാമത് ലിഫ്റ്റിൻ്റെ അവിടെ ചെന്നിട്ട് ലിഫ്റ്റ് പോലും തടഞ്ഞു പറ്റില്ല. ഇത്രയും നല്ല ഒരു എമർജൻസി ഒരു മിഷൻ നടക്കുന്ന സമയത്ത് ഒരു ലിഫ്റ്റ് ആയാലും പിടിച്ചു വെക്കാൻ അവിടെ ആരും ഇല്ലായിരുന്നു. ഇതൊക്കെ ജസ്റ്റ് ഒരു അറ്റൻഡർമാരൊക്കെ സാധാരണ ഇതൊക്കെ ഇതുപോലുള്ള മിഷീനുകളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ആശുപത്രിയിൽ നിന്നാണേലും സെക്യൂരിറ്റിമാരാണേലും ഡോക്ടർമാരാണേലും ഇത് എല്ലാം അടുത്തടുത്ത് താഴെ ഏറ്റ കാണേണ്ടതാണ്. അല്ല, ഇപ്പോൾ ഒരു അവയവുമായി എത്തിയ ബോക്സ് നിങ്ങൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയി, അതേപോലെ തന്നെ നിങ്ങൾ അവിടെ വരുന്ന രോഗികളെ കാര്യത്തിലും ഒക്കെ ഈ അവിടുത്തെ അറ്റൻഡർമാരുടെയും അവിടുത്തെ സെക്യൂരിറ്റികളുടെയും സഹായം ഞാനും നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. എത്രമാത്രം ഉണ്ടെന്ന് അവിടെ ആര് സഹായിക്കുന്നു അത് അത്രയും അവർക്ക് പിന്തുണ അല്ലെങ്കിൽ അവിടെ വരുന്നവർക്ക് സഹായം നിങ്ങളപ്പോൾ പതിവ് ചെയ്യാറുള്ളതാണ്. ആ ഉദ്ദേശത്തിൽ ചെയ്തു. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേസിൽ പ്രതിയായി. ഓ, ഈ കൊറോണ സമയത്തായാൽ തന്നെ ആണേലും നമ്മൾ മണിക്കൂറുകൾ ഓക്സിജൻ ഇട്ട് വണ്ടിക്കകത്ത് അവിടെ കിടക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇറക്കിക്കൊണ്ട് പോകാൻ പോലും അവിടെ ഒരു അറ്റൻഡർമാരായിട്ടോ ആരുമില്ല. ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ ബിനോയി, 2 ഡോക്ടർമാർക്കെതിരെയുള്ള നടപടി അംഗീകരിക്കില്ല. ഇനി അങ്ങനെ ഡോക്ടർമാരുടെ പിഴവാണെങ്കിൽ ക്രിമിനൽ കേസെടുക്കാൻ ധൈര്യമുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ആരോഗ്യവകുപ്പിനോട് ചോദിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ മെഡിക്കൽ കോളേജ് അധികൃതർ ഈ ബോക്സ് എടുത്തുകൊണ്ട് പോയ ആംബുലൻസ് ഡ്രൈവർമാരായ അവിടെ ഓടിയെത്തിയ സഹായികൾക്കെതിരെ കൊടുത്തിരിക്കുന്ന പരാതിയിൽ നിങ്ങളുടെ സംഘടനയുടെ നിലപാടെന്താണ്? അവരിത് എടുത്തുകൊണ്ട് പോയതാണോ പ്രശ്നം? അവർ ചെയ്തൊരു ക്രിമിനൽ കുറ്റമാണോ? അവർ ചെയ്തൊരു ക്രിമിനൽ കുറ്റമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ഏത് സാഹചര്യത്തിൽ ഇങ്ങനെ അത്ര സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട കിഡ്നി പോലെയുള്ളൊരു സാഹചര്യം, അത് നമുക്കത് ഏത് സാഹചര്യത്തിലാണ് പുറത്തുള്ള ആൾക്കാരുടെ കയ്യിൽ ലഭിക്കുകയും അത് അവർക്ക് ഏത് എവിടം വരെ അവർക്ക് തിയേറ്റർ എവിടെയാണെന്ന് പോലും അറിയാത്ത ആൾക്കാരുടെ കയ്യിൽ ലഭിക്കുകയും അവർ ഓടിക്കേറുന്നതും വേറെ ഏതെങ്കിലും തിയേറ്ററിൻ്റെ വാതിൽ പോയി മുട്ടേണ്ട സാഹചര്യം, അത് തികച്ചും അന്വേഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇത്രയും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കിഡ്നിയാണ് ഈ കിഡ്നി. 104 സക്സസ്ഫുള്ളായി റീനൽ ട്രാൻസ്പ്ലാന്റ് നടന്ന ഈ സെൻറ്ററിൽ ഇതൊരു ടീം വർക്കിൻ്റെ ഭാഗമായത്, ടീം വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരുടെയും സഹകരണത്തോടെ നടത്തേണ്ട ഒരു സംഭവമാണിത്. അവിടെ എവിടെയെങ്കിലും ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ, പുറത്തുള്ള ആൾക്കാരുടെ കയ്യിൽ ഈ കിഡ്നി ഹാൻഡിൽ ചെയ്യാനുണ്ടായ സാഹചര്യം അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിനുമേൽ എന്ത് അന്വേഷണം നേരിടാനും ഗ്രീൻ ചാനലിലൂടെ വന്ന അവയവമടങ്ങിയ ഒരു ബോക്സ് കേരളത്തിലെ 1 നമ്പർ സർക്കാർ മേഖലയിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ പ്രമൈസസിൽ പരിസരത്ത് വെച്ച് ഇങ്ങനെ ആർക്കെങ്കിലും കൈക്കലാക്കാൻ കഴിയുമെങ്കിൽ അത് ആരുടെ വീഴ്ചയാണ് ശ്രീ ബിനോയ്? അതെന്താ നിങ്ങൾ മിണ്ടാത്തത്? അതിന് മറുപടി ഞാൻ ഡോക്ടർ പി ജി സുരേഷ് കുമാർ ഞാൻ മറുപടി പറഞ്ഞുകൊള്ളട്ടെ. അതായത് ഇങ്ങനെ പുറത്തുനിന്നുള്ള ഒരാൾക്കാർക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സാധനമല്ല വൃക്കയുള്ള ഒരു സാധനങ്ങൾ. അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ ഉണ്ടായ സാഹചര്യമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അവർ ഹാൻഡിൽ ചെയ്ത രീതിയെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ പുറത്തുനിന്നുള്ള ഒരാൾക്കാർ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സംഭവമല്ല ഈ ഡോണർ കിഡ്നി. അത് ഉണ്ടായ സാഹചര്യം തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ടതാണ്. അല്ല, അവിടെ ഞാൻ നേരത്തെ ചോദിച്ചത് ആ ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേഷനും അവിടുത്തെ മുഖ്യ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും അതിലുള്ള പങ്കിനെ കുറിച്ച് ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ? അവരെ സ്പെയർ ചെയ്ത് അവിടുത്തെ 2 HOD മാത്രമായി പ്രാഥമികമായി ഉത്തരവാദിത്തം ഏത് അന്വേഷണത്തിൽ കെട്ടിവെക്കുന്നതാണ്?
സമഗ്രമായ ഒരു അന്വേഷണം, സമഗ്രമായ ഒരു അന്വേഷണമാണ് ഈ ഒരു അവസരത്തിൽ ആവശ്യപ്പെടുന്നത്. കാരണം ദൗർഭാഗ്യവശാൽ മരണപ്പെട്ട ഒരു രോഗിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ചെയ്ത പ്രവൃത്തികൾ, നമ്മൾ ഡ്രൈവർ ആയിക്കോട്ടെ, കൂടെപ്പോയ ഡോക്ടർമാരായിക്കോട്ടെ, പരിശ്രമിച്ച സർജറി ചെയ്ത ഡോക്ടർമാരായിക്കോട്ടെ, പക്ഷെ അവർക്ക് വേണ്ടി ചെയ്ത പുണ്യപ്രവൃത്തികളെല്ലാം പിന്നെ വിസ്മരിച്ചുകൊണ്ട് ഈ ഒരു എന്തുകൊണ്ട് ഈ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് കണ്ടുപിടിക്കാതെ ഒരു ഡോക്ടർമാർ ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിന് ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ ലെവലേശം എളുപ്പമുണ്ടോ? കാരണം ആ ആശുപത്രിയുടെ പ്രൊമൈസസിൽ വന്നൊരു ബോക്സ് ഒരു അപരിചിതൻ എടുത്തുകൊണ്ട് പോകാൻ കഴിയുന്ന സാഹചര്യം എന്താണെന്ന് സ്വന്തം നിലയ്ക്ക് അന്വേഷിച്ച് 24 മണിക്കൂറിനകം ആ വീഴ്ച വരുത്തിയവരെ ഫിക്സ് ചെയ്യാതെ ആ എടുത്തുകൊണ്ട് പോയവർക്കെതിരെ ആ മെഡിക്കൽ കോളേജ് പോലീസിൽ കൊണ്ടൊരു ക്രിമിനൽ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ, സത്യം പറഞ്ഞാൽ ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേഷൻ ഹെഡിന് എന്ത് അർഹതയാണുള്ളത്, എന്ത് യോഗ്യതയാണുള്ളത്? അതിനുള്ള മറുപടി പറയേണ്ടത് ഞാനല്ല. നമ്മളിപ്പോൾ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ അതും അന്വേഷണത്തിന്റെ പരിധിയിൽ വരട്ടെ. അന്വേഷിച്ച് സമഗ്രമായ അന്വേഷണത്തിൽ എവിടെയെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആർക്കെതിരെ വേണമെങ്കിൽ നടപടി എടുക്കണം, ഞങ്ങൾ എതിരല്ല. പക്ഷേ അഡ്മിനിസ്ട്രേഷന്റെ ഫീഡ്ബാക്ക് കൂടി എടുത്തിട്ടായിരിക്കണമല്ലോ ഈ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവുക. ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ രണ്ട് എച്ച് ഒ ഡിമാർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേഷനും ഈ കാര്യത്തിൽ ഏകപക്ഷീയമായി ചില ഡോക്ടർമാർക്കെതിരെ മാത്രമായി ഉത്തരവാദിത്തം കെട്ടിവെക്കുകയാണോ? അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ തീർച്ചയായും അതും അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഇന്നത്തെ പത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശസ്ത്രക്രിയ വൈകി രോഗി മരിച്ചു. ആ ഒരു കാര്യത്തിൽ നിന്നും വൈകി പോയിട്ട് നമ്മളിപ്പോൾ ഈ വേറെ കാര്യങ്ങളിലേക്ക് നമ്മുടെ ചർച്ച പോകുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം മനുഷ്യസഹജമായി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും കൃത്യമായ ചികിത്സ നൽകിയിട്ടും രോഗി മരണപ്പെടേണ്ട സാഹചര്യം നമുക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇവിടെ എവിടെയെങ്കിലും ഒരു വീഴ്ച പറ്റി ഓടാൻ ഞങ്ങൾ തയ്യാറല്ല. ഏത് അന്വേഷണം നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. ഒന്ന്, രണ്ടാമതൊരു കാര്യം, പല ആരോഗ്യ വിദഗ്ധരുടെയും ഇതിനു ശേഷമുള്ള കുറിപ്പുകൾ, സാധ്യതയുണ്ട്. കാരണം അത് ആരോഗ്യ വിദഗ്ധർ പറയുന്നതിനപ്പുറത്തേക്ക് വേറൊരു കാര്യവും നമുക്ക് ഊഹിച്ചെടുക്കാനോ തർക്കിച്ച് വിജയിക്കാനോ കഴിയത്തില്ല. രണ്ടാമതൊരു കാര്യം, പല വിദഗ്ധരുടെയും കുറിപ്പുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് 8 മണിക്കൂറോ 9 മണിക്കൂറോ 10 മണിക്കൂറോ എന്നുള്ളൊരു ഡെഡ് ലൈൻ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് പ്രായോഗികമല്ല, അല്ലെങ്കിൽ അത് നിഷ്കർഷയില്ല. 48 മണിക്കൂറിന് ശേഷം പോലും ഹാർവെസ്റ്റ് ചെയ്ത ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വിജയിപ്പിച്ചു എന്ന് പല അന്താരാഷ്ട്ര രംഗത്ത് അംഗീകരിക്കപ്പെടുന്ന ഡോക്ടർമാരൊക്കെ പരസ്യമായി അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ ചികിത്സാപ്പിഴവുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഈ അന്വേഷണത്തിലും വ്യക്തമാകേണ്ട കാര്യമാണ്. ഞാൻ ആവർത്തിച്ചുന്നയിക്കുന്ന ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇവിടെ ഗുരുതരമായ സിസ്റ്റം ഫെയിലറുണ്ട്, ഗുരുതരമായ ഏകോപന പ്രശ്നമുണ്ട്. 2.5 മണിക്കൂർ കൊണ്ട് ആലുവയിൽ നിന്ന് പറന്നെത്തിയ അവയവം അടങ്ങുന്ന ഒരു ബോക്സ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെത്തുമ്പോൾ അൺഅറ്റൻഡഡ് ആണ്. അവിടുത്തെ കാഴ്ചക്കാരായി നിന്ന കുറച്ച് ചെറുപ്പക്കാർ അവരുടെ നല്ല മനസ്സുകൊണ്ട് ഇതെടുത്ത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഓടുന്നു. ഈ ആശുപത്രി അഡ്മിനിസ്ട്രേഷൻ അവർക്കെതിരെ ക്രിമിനൽ പെറ്റീഷൻ ഫയൽ ചെയ്യണം. എന്തൊരു ലജ്ജാവഹമായ അവസ്ഥയാണ് സത്യത്തിൽ ഈ മെഡിക്കൽ കോളേജ് അധികൃതർ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. അധികൃതർ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായും ഇവരൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നു തന്നെ ആകണം. നമുക്ക് അതിനകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. സമഗ്രമായ ഒരു അന്വേഷണം നടത്താതെ രണ്ട് ഡോക്ടർമാരുടെ തലയിൽ കുറ്റം മുഴുവൻ കെട്ടിവെച്ചതിനായിട്ടാണ് ഞങ്ങൾക്ക് വിയോജിപ്പുള്ളത്. എവിടെയെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിർമ്മലൻ, ഈ നേരത്തെ അദ്ദേഹം താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളമതി ദിനപത്രം വളരെ വിശദമായി ആദ്യം ഈ വാർത്ത ചെയ്തിരുന്നു. ഇന്നലെ ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു. പക്ഷേ അപ്പോൾ ഈ സുരേഷ് കുമാറിൻ്റെ തന്നെ ബന്ധുക്കൾക്ക് ഈ കാര്യത്തിൽ പരാതിയില്ല. അപ്പോൾ മാധ്യമങ്ങൾ അനാവശ്യമായ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് പലരും കുറിച്ചു. സംസ്ഥാന മന്ത്രിസഭയിലെ ചില അംഗങ്ങൾ പോലും മാധ്യമങ്ങളെ പഴിച്ചുകൊണ്ട് ഈ പ്രശ്നം പർവ്വതീകരിക്കുകയാണ്, ആരോഗ്യവകുപ്പിനെ വഷളാക്കുകയാണ് എന്നൊക്കെ കുറിപ്പിറക്കി. പക്ഷേ ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഈ മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടൊരു പരാതി നൽകിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ആദ്യം ഇത്തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടായത്? ആ പ്രതികരണം, ഈ പരാതി, ഇപ്പോൾ സഹോദരൻ്റെ പരാതി വന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടായിരുന്നു അന്ന് ഇന്നലെ ആ പ്രതികരണം ഒന്ന് വ്യക്തമാക്കണം.
സുരേഷ്, ഈ മരണവുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളിൽ മരണപ്പെട്ട സുരേഷ് സാറിന്റെ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവാണ് പരാതിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ബന്ധുക്കളോടോ മരണപ്പെട്ട ആളുകളുടെ ആളിൻ്റെ സഹോദരി സഹോദരന്മാരോടോ മറ്റാരോടും ആലോചിക്കാതെ അദ്ദേഹത്തിൻ്റെ തന്നിഷ്ടപ്രകാരം ചെയ്ത ഒരു വാർത്താക്കുറിപ്പാണത്. ആ വാർത്താക്കുറിപ്പിനെ നിഷേധിച്ചുകൊണ്ട് തന്നെ ഇന്ന് ബന്ധുക്കൾ SNDP ഒരു യൂണിയൻ സെക്രട്ടറി എന്നുള്ള നിലയിൽ എന്നെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് അതിനെ ചുമതലപ്പെടുത്തി. ഞാനിന്ന് മെഡിക്കൽ കോളേജ് മോർച്ചറിയുടെ ഭാഗത്ത് വെച്ച് അതിന് വിശദമായി ചാനൽ ചർച്ചയിൽ ഞാൻ വിവരങ്ങൾ അക്കമിട്ട് പറയാൻ ഇടയായി. ആ പറഞ്ഞ കാര്യത്തിൽ കൊണ്ടാണ് നമുക്കിപ്പോൾ ഏറ്റവും വലിയ ഒരു മാനസിക വിഷമം വന്നിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനുജത്തിയുടെ ഭർത്താവാണ്, കേസില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയ അപ്പോഴും തോന്നിയ ഒരു മാനസികാവസ്ഥയിൽ അദ്ദേഹം പറഞ്ഞു. അതിനെ ഹണ്ണിച്ചുകൊണ്ട് തന്നെ എന്നെ ഇന്ന് ബന്ധുക്കളും അദ്ദേഹത്തിൻ്റെ അനുജനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മക്കളുമൊക്കെ ഈ കാര്യത്തിൽ സ്ട്രോങ്ങായി ഇടപെട്ടുകൊണ്ട് ഈ കാര്യത്തിൽ കൂടെ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് എന്നെ ചുമതലയേൽപ്പിച്ചു. ആ ഏൽപ്പിച്ചതിൻ്റെ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഏഷ്യാനെറ്റിൻ്റെ ചർച്ചയിൽ ഞാനിന്ന് പങ്കെടുക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ ഡോക്ടറുടെ അഭിമുഖം ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം അവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർ, ഈ പാവപ്പെട്ടവർ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് ഗവൺമെൻറ് ആശുപത്രി. ആ ആശുപത്രിയിൽ വന്നിരിക്കുന്ന വടംവലിയും വീഴ്ചയും കൃത്യമായി അന്വേഷിക്കണം. ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഏതോ ഒരു ആരോഗ്യ അഡീഷണൽ സെക്രട്ടറി അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു. ഏതോ ഒരു, അതൊക്കെ പറയുന്നത് ഒരു നീചമായ പ്രവൃത്തിയല്ലേ? ഇന്ത്യ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തയിൽ ആ അസോസിയേഷൻ്റെ ഒരു ഡോക്ടർ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു മോശമായി പോയില്ലേ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്ന് സുരേഷേ, പാവപ്പെട്ട ജീവിക്കുവാൻ നിവൃത്തിയില്ലാത്ത ആളുകളാണ് ആംബുലൻസിൻ്റെ ഡ്രൈവറായി സേവനമനുഷ്ഠിക്കുന്നത്. ആ ഡ്രൈവർമാരെ കരിവാക്കിക്കൊണ്ട് കേസിൽ പ്രതിയാക്കുവാൻ വേണ്ടി ശ്രമിച്ചാൽ SNDP എന്ന് പറയുന്ന കേരളത്തിലൊരു ബഹുത്തായ സംഘടന തീർച്ചയായിട്ടും അത് അവരുടെ ഭാഗം, ഈ പാവപ്പെട്ട സാധാരണക്കാരായ ആംബുലൻസുകാരുടെ ഭാഗം ശരിയാണെങ്കിൽ അവരെ ന്യായീകരിച്ചുകൊണ്ട് അവർക്കെതിരെ ഞങ്ങൾ തീർച്ചയായിട്ടും നിൽക്കും. ഇന്നലെ തന്നെ ഈ വിവരങ്ങളൊക്കെ ഞാൻ SNDP യോഗത്തിൻ്റെ ആരാധനയായ വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവരെയും SNDP യോഗം ജനറൽ സെക്രട്ടറിയെയും ധരിപ്പിച്ചിട്ടുണ്ട്. തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ എന്തെങ്കിലും മോശത്തനമായ വീഴ്ച സംഭവിച്ചാൽ കോടതിയെ സമീപിക്കുക. സംഘടനയും ഇല്ലെങ്കിൽ പോലും, ഒരു സ്വാധീനവും ഇല്ലെങ്കിൽ പോലും, ഒരു സാധാരണ മനുഷ്യന് സർക്കാരിൻ്റെ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സാ നിഷേധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ശക്തമായ നടപടി വേണം. ഇവിടെ ഏറ്റവും നിന്ദ്യമായ പ്രവൃത്തി ഈ ഒരു ഉത്സാഹത്തിൽ ഈ ബോക്സ് എടുത്തുകൊണ്ടുപോയി ആത്മാർത്ഥത കാണിച്ച ചെറുപ്പക്കാരുടെ തലയിലേക്ക് മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേഷൻ ഇതിൻ്റെ ഉത്തരവാദിത്വം കെട്ടിവെക്കുകയാണ്. ആ മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേഷനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന് ആരോഗ്യമന്ത്രി ഒരു അക്ഷരം പോലും അവിടുത്തെ ഒരു ചീഫ് സെക്യൂരിറ്റി ഓഫീസറുടെയോ ആ മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായ സൂപ്രണ്ടിൻ്റെയോ പേര് മിണ്ടിയില്ലല്ലോ. എന്തുകൊണ്ട് മിണ്ടിയില്ല? അതാണ് പ്രധാനപ്പെട്ട കാരണം. മിണ്ടില്ല, അതുതന്നെയാണ് കാരണം. കാരണം പിണറായി വിജയനാണ് 5 വർഷത്തിന് ശേഷം വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തിയത്. സാങ്കേതികമായി പറയുമ്പോൾ LDFന്റെ ഭരണ തുടർച്ചയാണ്. പക്ഷേ ആരോഗ്യവകുപ്പിൽ 2 മന്ത്രിമാരാണ് കഴിഞ്ഞ 6 വർഷമായി ഭരിക്കുന്നത്. ആ സ്ഥാനമാറ്റം മുതൽ ഉണ്ടായിട്ടുള്ള പടലപ്പിണക്കങ്ങളും തർക്കങ്ങളും ഡോക്ടർമാരുടെ വടംവലിയിലേക്കും ഗ്രൂപ്പുകളിലേക്കും നീങ്ങുന്നു എന്ന് പല മുതിർന്ന ഡോക്ടർമാരും വളരെ വിഷമത്തോടെ ഈ സംഭവത്തിന് ശേഷം പറയുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാനിതിവിടെ പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ആരോഗ്യമന്ത്രി ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ ആരോഗ്യമന്ത്രിക്ക് മുകളിൽ പാർട്ടിയിലെ ഉപരിഘടകത്തിലെ വ്യക്തിയെ ചെക്ക് വെച്ച് അവിടെ ഇരുത്തിയിരിക്കുന്നത് കൊണ്ട് അവർ തീരുമാനമെടുക്കുന്നതാണോ എടുക്കാത്തതാണോ, മെറിറ്റ് അനുസരിച്ചുള്ള തീരുമാനങ്ങൾ മാത്രമാണോ വകുപ്പിൽ നടക്കുന്നത് എന്നതറിയില്ല. എന്തായാലും ആരോഗ്യവകുപ്പിനെക്കുറിച്ച് ചീഫ് സെക്രട്ടറി 2 മാസം മുമ്പ് ഒരു താമ്രപത്രം കൊടുത്തിരുന്നു. അത് വായിക്കാം ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ മെന്നമരൺ, ഈ 2022 April 1 ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രാജൻ ഖോബ്രഗഡെ വകുപ്പ് അധ്യക്ഷന്മാർക്ക്, ജില്ലാ അധ്യക്ഷന്മാരടക്കമുള്ളവർക്ക് നൽകിയ ഒരു നോട്ടാണ്. അതിലാദ്യം പറയുന്നു, അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ മീറ്റിംഗ് ചീഫ് സെക്രട്ടറി എക്സ്പ്രസ് ഡിസ്പ്ലഷർ റിഗാർഡിംഗ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സ്റ്റേറ്റഡ് ദാറ്റ് DHS ഡയറക്ടർ ഹെൽത്ത് സർവീസ് ഈസ് ദ വേഴ്സ്റ്റ് പെർഫോമിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്.
ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ഡീപ് കൺസേൺ ഈച്ച് ഹെഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഈസ് ടു എൻഷുർ പ്രോപ്പർ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ദിസ് റിഗാർഡ്. അതായത് സംസ്ഥാനത്തെ വകുപ്പുകളുടെ റിവ്യൂ നടത്തിയപ്പോൾ ചീഫ് സെക്രട്ടറി തന്നെ ഏറ്റവും മോശം വകുപ്പ് ജീവനക്കാരുടെ പ്രമോഷന്റെ കാര്യത്തിൽ, സ്ഥലമാറ്റത്തിൻ്റെ കാര്യത്തിൽ, മാനദണ്ഡം നിശ്ചയിക്കുന്ന കാര്യത്തിൽ, എഫിഷ്യൻസിയുടെ കാര്യത്തിലടക്കം ആരോഗ്യ വകുപ്പാണ് എന്ന് റിവ്യൂ ചെയ്തു. അതിൽ അടിയന്തരമായി കുറച്ചെങ്കിലും ആഘാതം കുറയ്ക്കണമെന്ന് പറഞ്ഞ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അയച്ച നോട്ടാണിത്. ഇന്ന് ആരോഗ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ ഇത്തരം സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ തന്നെ നേരിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന്. ഇങ്ങനെ വാചകവടിക്കപ്പുറത്തേക്ക് നമ്മൾ കോവിഡ് കാലത്ത് കണക്കിരട്ടിപ്പിൻ്റെ പ്രശ്നം വന്നു, 5 DMOമാർക്ക് എക്സ്പ്ലനേഷൻ ചോദിച്ചു എന്ത് സംഭവിച്ചു എന്നറിയില്ല. കോവിഡ് കാലത്തെ കൊള്ള സംബന്ധിച്ച് ഒരു പരമ്പരയിലൂടെ ഏഷ്യാനെറ്റ് ന്യൂസ് പല വിവരങ്ങളും പുറത്തുവിട്ടു. 500 ഫയലുകൾ കാണാനില്ല എന്ന് പറഞ്ഞ് കണ്ടോൺമെൻറ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. ക്രിമിനൽ കേസെടുത്തോ എത്രപേരെ ചോദ്യം ചെയ്തു എന്ന് നമുക്ക് നിശ്ചയമില്ല. ഇത്തരത്തിൽ ജനങ്ങളുടെ ജീവൻ കയ്യിൽ വെച്ചുകൊണ്ട് കൊടിയ കെടുകാര്യസ്ഥതയും അനാസ്ഥതയും ആരോഗ്യവകുപ്പിൽ നടക്കുകയാണ്. അപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ഇത്തരം അനാസ്ഥ മൂലമുണ്ടാകുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസിന് ഏകോപനമില്ലാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് 1-2 പേരെ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യുക, നല്ല പഞ്ചുള്ള 4 വാചകങ്ങൾ അടിക്കുക, അങ്ങനെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നതാണോ ശ്രീ അരുൺ? അല്ല, പ്രശ്നങ്ങൾ രൂക്ഷമാണ്. ഒരുവിധം എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ഇതുപോലത്തെ പല പല പ്രശ്നങ്ങളും ഉണ്ട്. അത് ഒരുപക്ഷെ സ്റ്റാഫിന്റെ എണ്ണം കുറവ് കൊണ്ടുവരാം, അതുപോലെ തന്നെ സ്റ്റാഫ് തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരാം, അതുപോലെ തന്നെ സ്റ്റാഫും അതുപോലെ പൊളിറ്റിക്കൽ ഇതും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരാം. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ സർക്കാർ ആശുപത്രികളും ഉണ്ട്. അതിൻ്റെ ഒരു ലക്ഷണമാണ് നമ്മളിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ ഏകോപനമില്ലായ്മയായി നമ്മൾ കണ്ടത്. അതിന് ഒരു 1-2 ആളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ 1-2 അപ്പോൾ വരുമ്പോൾ എന്തെങ്കിലും അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടോ കാര്യമില്ല. പി ജി പറഞ്ഞ പോലെ തന്നെ ഇതിന് പ്രധാനപ്പെട്ട ആളുകൾക്ക് എതിരെ ഇപ്പോൾ ഇതുവരെ ഒരു അന്വേഷണം പോലും ഇല്ല. സൂപ്രണ്ട് ആയാലും അതുപോലെ ചീഫ് സെക്യൂരിറ്റി ആയാലും അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്രണ്ട് ആയാലും അത് റിസീവ് ചെയ്യുന്ന ആളുകൾ ആരാണെന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും ആരായിരുന്നു റിസീവ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അതിനെക്കുറിച്ച് അന്നും ഇപ്പോൾ മുഖ്യമന്ത്രി ഒന്നും പറയുന്നില്ല. എടുത്തുകൊണ്ട് ഓടി എന്നുള്ളത് അവർ അത് ആരും അത് വായിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഇവരെനിക്ക് തോന്നുന്നു അവർ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ഈ രാവിലെ 4 മണി 5 മണി മുതൽ വിശ്രമമില്ലാതെ ഇവർ ഈ ഇതിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആംബുലൻസ് എത്തുന്നവരെ അവർ സഹായിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഇവര്, അല്ലാതെ ഏതോ ആൾക്കാരല്ല. അതുകൊണ്ട് അവരവിടെ തന്നെ ഉണ്ടായിരുന്നു. ആംബുലൻസ് വരുന്നു നോക്കി അവരുടെ എന്താ പറയുക, അവരുടെ എഫേർട്ട് ഫ്രൂട്ട്ഫുൾ ആവുന്ന ആ ഒരു നിമിഷം ആ ആംബുലൻസ് അവിടെ എത്തുന്നു. അവർക്ക് അവിടെ എത്തുന്നതിൽ അവർ സന്തോഷിച്ചുകൊണ്ട് അവിടെ അതിൽ 2 കാര്യമുണ്ട്. ഈ ആരോപണത്തിൽ ആദ്യം ഉൾപ്പെട്ടിരുന്ന വ്യക്തി ആ അരുൺ ദേവ് പറയുന്നുണ്ട്, സാറേ ഇതൊരു ജീവനല്ലേ, അതായത് ഒരു ജീവൻ ഒരു സെക്കൻഡ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർ കാണിക്കുന്ന ശ്രമമാണ്. രണ്ടാമത് അത്രയും പ്രധാനപ്പെട്ട ഒരു ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് അവരുടെ ഒരു സഹപ്രവർത്തകൻ കൊണ്ടുവരുന്നതാണല്ലോ ഇത്, 2.5 മണിക്കൂറുണ്ട്. ആ യാത്രയുടെ വേദന മറ്റാരെക്കാട്ടിലും അവർക്ക് നന്നായിട്ടറിയാം. അതെ, അപ്പോൾ അതുകൊണ്ട് അവരത് ചെയ്തതിൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല. ശരിയാണ്, എന്തുകൊണ്ട് ഡോക്ടർ അതിന് സമ്മതിച്ചത് എനിക്കറിയില്ല. അത് ഒരുപക്ഷെ ആരും ഇല്ലാത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ള തന്നെയാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ ഈ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അന്വേഷണം പോകുന്നത് വേറെ രീതിയിലേക്കാണോ എന്ന് സംശയമുണ്ട്. അത് ഇനി അവർ തമ്മിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ വടം വലിയുണ്ടോയെന്ന് കുറിച്ച് എനിക്കറിയില്ല. അപ്പോൾ ഇതിലൊക്കെ തന്നെ പലപ്പോഴും രാഷ്ട്രീയം കടന്നു വരുന്നുണ്ട്. പല നിയമനങ്ങളിലും സൂപ്രന്റെ നിയമനങ്ങളായാലും ഡി എം ഒമാർ തമ്മിലുള്ള എല്ലാത്തിലും പലപ്പോഴും രാഷ്ട്രീയം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ LDF പോലെയുള്ള ഒരു ഭരിക്കുമ്പോൾ പലപ്പോഴും ഈ രാഷ്ട്രീയം നോക്കിയിട്ടാണ് പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അത് പലപ്പോഴും ഇങ്ങനെയുള്ള സ്മൂത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതിന് വിഘാതവും ആവാറുണ്ട്. മന്ത്രിയാക്കണം, അത് രാഷ്ട്രീയമായി മുഖ്യമന്ത്രി എടുക്കേണ്ട തീരുമാനമാണ്. ആ മന്ത്രിയുടെ ഓഫീസിൽ ആരിരിക്കണം, ആരെ നിയന്ത്രിക്കണം എന്നുള്ളത് ആ പാർട്ടി എടുക്കുന്ന തീരുമാനമാണ്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന സജീവൻ എന്ന CPIM സംസ്ഥാന കമ്മിറ്റി അംഗം ഞാൻ മനസ്സിലാക്കിയിടത്തോളം നല്ല ആദർശ ശുദ്ധിയുള്ള വ്യക്തിയും നല്ല കടുത്ത നിലപാടുള്ള വ്യക്തിയുമാണ്. അങ്ങനെ ഒരു വ്യക്തി അവിടെ ഇരുത്തുന്നതിന് ഒരുപക്ഷെ പലതരത്തിലുള്ള സൂക്ഷ്മതയും CPIM ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ പാർട്ടിയിൽ ഒരു ഏരിയ കമ്മിറ്റി അംഗമായ ഒരു മന്ത്രിയുടെ ഓഫീസിൽ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം ഇരുന്ന് ഭരിക്കുമ്പോൾ നല്ല രീതിയിൽ സ്വതന്ത്രമായി ഒരു ആരോഗ്യമന്ത്രിക്ക് എത്രമാത്രം കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും? ഇത് ഒരു 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 പൊളിറ്റിക്കൽ സെല്ലാണോ ഈ അഡ്മിനിസ്ട്രേഷൻ നിയന്ത്രിക്കുന്നതെന്നുള്ള സംശയം ഈ ആരോഗ്യരംഗത്ത് തന്നെ ഈ സർക്കാരിനെ ക്രിട്ടിക്കലായി നോക്കുന്ന പലരും പരസ്യമായി ഉന്നയിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്.
ശരിയാണ്, പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കൃത്യമായിട്ടൊന്നും ഒരു അധികാരമില്ലാത്ത രീതിയിലാണ് പലപ്പോഴും നമ്മൾ സംസാരങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നത്. അത് ശരിയാണോ അല്ലേ എന്ന് എനിക്കറിയില്ല. പലപ്പോഴും വേറെ പല രീതിയിലായിരിക്കും ആളുകൾ തീരുമാനിക്കുന്നത്. നമുക്കറിയാം അതിനു മുമ്പ് തന്നെ കോവിഡ് കണക്കുകളുടെ ഇഷ്യൂവിൽ തന്നെ അങ്ങനെ ഒരുപാട് ഡി എം ഒമാരെയാണ് പഴിക്കുന്നത്. സത്യം പറഞ്ഞാൽ പ്രശ്നങ്ങൾ മരണക്കണക്കുകളുടെ ഒളിപ്പിക്കലൊക്കെ ഉണ്ടായിട്ടുള്ള തിരുവനന്തപുരത്ത് നിന്നാണ്, അല്ലാതെ ഡി എം ഒമാരെ വഴിയല്ല. പക്ഷെ ഡി എം ഒമാരെയാണ് അവർ പഴിച്ചത്. അതുകൊണ്ട് കണക്കുകൾ പിന്നെ രണ്ടാമത് കുറെ അഡീഷണൽ വന്നപ്പോൾ കൂടുതൽ ഇരട്ടിപ്പ് വന്നു. അത് ഇരട്ടിപ്പ് വന്ന ഡി എം ഒമാരുടെ കുറ്റമല്ല, നേരത്തെ തന്നെ കൃത്യമായിട്ട് എല്ലാം കണക്കുകൾ പുറത്ത് വന്നിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും പ്രശ്നങ്ങളെ കാണാതെ ഏതെങ്കിലും സ്കേപ്പ് ബോട്ടുകളെ വല്ലവരെയും കണ്ടുപിടിച്ച് അവരുടെ തലയിലിട്ട് പ്രശ്നങ്ങളിൽ നിന്ന് ഊരുക, മാധ്യമശ്രദ്ധ വരുമ്പോൾ ഏതെങ്കിലും ഒരാളുടെ തലയിൽ അത് ഇടുക എന്നുള്ള രീതി പണ്ട് മുതലേ ഉണ്ടായിരിക്കും. ഈ മന്ത്രിസഭ പണ്ട് മുതലേ ഉള്ളത് തന്നെയാണ്. ഡോക്ടർമാരായാലും ഏതാതും ഇൻഡിവിജ്വലിന്റെ തലയിൽ അപ്പോൾ മുന്നിൽ കാണുന്ന ഇൻഡിവിജ്വൽ ആരാണെന്ന് വെച്ചാൽ അവരുടെ തലയിൽ ഇട്ടിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഈ ആലുവ മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെ ഒരു ഡ്രൈവർ ജീവൻ കയ്യിൽ പിടിച്ച് ഒരു മനുഷ്യന് ജീവൻ പകരുന്നതിന് വേണ്ടി കൊണ്ടുവന്ന അവയവം, 5 വർഷമായി അവയവമാറ്റത്തിന് കാത്തുകിടക്കുന്ന, പുലർച്ചെ 5:30 മുതൽ കാത്തുകിടന്ന ഒരു രോഗി, 5 മണിക്കൂർ വൈകി മാത്രം ശസ്ത്രക്രിയ നടന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്, ഈ അവയവമടങ്ങുന്ന ബോക്സ് കൊണ്ടുവന്നപ്പോൾ ആരോ അപരിചിതർ അതെടുത്തുകൊണ്ട് ഓടിപ്പോയി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ എടുത്തുകൊണ്ട് പോയ വ്യക്തികളെ അപ്പോൾ തന്നെ അവർക്ക് ഫിക്സ് ചെയ്യാമായിരുന്നു, ബുക്ക് ചെയ്യാമായിരുന്നു, ഒരു പരാതി കൊടുക്കാമായിരുന്നു, വിലക്കാമായിരുന്നു, ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തെ വീഴ്ചയിലും ഡോക്ടർമാരുടെ വീഴ്ചയിലേക്കും അന്വേഷണം വന്നപ്പോൾ പുറത്തുനിന്നുള്ള ഏതാനും ചെറുപ്പക്കാരുടെ തലയിലേക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തം കെട്ടിവെച്ചൊഴിയാൻ മെഡിക്കൽ കോളേജ് അധികൃതർ ശ്രമിക്കുകയാണ്. ആ അഡ്മിനിസ്ട്രേറ്റീവ് ലാബ്സിന് കണ്ണടച്ചു കൊടുക്കുകയാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി. നിർഭാഗ്യവശാൽ ഇടവേളയ്ക്ക് ശേഷം വരാം. പതിനായിരക്കണക്കിന് സാധാരണക്കാർ ആശ്രയിക്കുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ഒരു വീഴ്ചയുണ്ടായാൽ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ഉണ്ടാവില്ല എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്നും ആവർത്തിച്ചു പറഞ്ഞത്. ഇപ്പോൾ നമുക്കൊപ്പം രജനി ബി എന്ന ഒരു പ്രേക്ഷകയുണ്ട്, ഒരു വ്യക്തിയുണ്ട്. രജനി ബി മാവേലിക്കര സ്വദേശിയാണ്. രജനി കേൾക്കാമോ? രജനിക്ക് 2019 കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് ക്യാൻസർ രോഗം സ്ഥിരീകരിക്കാതെ തന്നെ കീമോതെറാപ്പി ചെയ്തിരുന്നു. അന്നത് വലിയ വാർത്തയായിരുന്നു, ശരിയല്ലേ? അതെ. ഒന്ന്, വളരെ നമുക്ക് സമയം കുറവാണ്, എങ്ങനെയാണ് ഈ രോഗം സ്ഥിരീകരിക്കാതെ കീമോതെറാപ്പിക്ക് വിധേയമാകേണ്ടി വന്നത്? എന്താണ് അതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകളെന്ന് പറയാമോ? എനിക്കാണെങ്കിൽ ശരീരത്തിൽ ചെറിയൊരു മുഴയായിട്ട്, അത് ബ്രസ്റ്റിലൊരു മുഴയായിട്ട്, ഒരു തടുപ്പായിട്ട് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയതാണ്. അവിടെ വെച്ച് അവര് അത് ബയോപ്സിക്കായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ പറഞ്ഞു പുറത്തെ ലാബിൽ കൊടുക്കണം, പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിന്റെ അകത്തെ ലാബിലും നമുക്ക് അത് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നും പറഞ്ഞ് 2 സാമ്പിളെടുത്ത് നമ്മളത് ടെസ്റ്റിന് കൊടുക്കുകയും നമുക്ക് പ്രൈവറ്റ് ലാബിൽ നിന്ന് വന്ന റിസൾട്ട് ആദ്യം തന്നെ വന്ന് 3-ാമത്തെ ദിവസം റിസൾട്ട് കിട്ടി. നമുക്ക് അതിനകത്ത് പോസിറ്റീവ് ആണ്, അതായത് ക്യാൻസർ പേഷ്യന്റ് ആണ് ഞാനെന്നുള്ള രീതിയിൽ കാർസിനോമ എന്നും പറഞ്ഞു തന്നെയാണ് റിസൾട്ട് വന്നത്. ആ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ സുരേഷ് കുമാർ, ഇപ്പോഴും എനിക്ക് തോന്നുന്നു മെഡിക്കൽ കോളേജിലെ ക്യാൻസർ സെക്ഷനിലെ ആ ഡോക്ടർ തന്നെയാണെന്നാണ് എനിക്ക് എന്റെ ഉറപ്പ്. ആ ഡോക്ടറാണ് നമുക്ക് വേണ്ടി കീമോതെറാപ്പിയിലേക്ക് പോയത്. എപ്പോഴും ഞാൻ ഇത്രയും റിസൾട്ട് വന്നപ്പോഴും ഞാൻ ആ ഡോക്ടറെ ഓർമ്മിപ്പിച്ചതാണ്, ഡോക്ടർ നമുക്ക് മെഡിക്കൽ കോളേജിന്റെ പതോളജിയിലെ റിസൾട്ട് വന്നിട്ടില്ല, അതുകൂടെ കഴിഞ്ഞിട്ട് പോരേന്ന് പറഞ്ഞിട്ടും അതൊരു മുഖവിലയ്ക്ക് എടുക്കാതെ കണ്ടാണ് ആ ഡോക്ടർ അന്ന് ആ കീമോതെറാപ്പിയിലേക്ക് പോയി. അതിന്റെ ദുരിതഫലങ്ങളെല്ലാം ഞാൻ അനുഭവിച്ചു. പക്ഷെ എനിക്കൊന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ മെഡിക്കൽ കോളേജിൽ എന്ന് വെച്ചാല് മനുഷ്യന്റെ ജീവൻ ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു ഇതായിട്ട് മാറിയേക്കാം, വെറും അറവുശാലകൾ പോലായി. ഇന്ന് ഇന്നത്തെ സംഭവം ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടായി, ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഞാൻ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലായിരുന്നു. ഞാൻ മരണപ്പെട്ടു പോകാൻ എന്റെ കുഞ്ഞിന്റെ ഭാഗ്യം കൊണ്ട് ഞാൻ മരണപ്പെട്ടു പോയില്ലെന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നടത്തി ഇതിൽ വീഴ്ച പറ്റി ഏതെങ്കിലും ഡോക്ടർക്കെതിരെ എന്തെങ്കിലും അന്വേഷണ റിപ്പോർട്ടോ നടപടിയോ ഉള്ളതായിട്ട് രജനിക്ക് ബോധ്യമുണ്ടോ ഇതുവരെ? ആ ഡോക്ടർമാരെല്ലാം ഇപ്പോഴും സർവീസിലുണ്ട്. ഡോക്ടർ സുരേഷ് കുമാർ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അതായത് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിപ്പോ കോടതിയിലേക്ക് പോയിട്ടുണ്ട്. അതിന്റെ പേപ്പറുകളെല്ലാം കോടതിയിലായിട്ടുണ്ട്, എനിക്ക് അതിന്റെ ലെറ്റർ കിട്ടിയിട്ടുണ്ട് കോടതിയിലായതിന്റെ. അത് കൂടാതെ കണ്ട് തന്നെ ഗവൺമെന്റിൽ നിന്ന് എനിക്ക് ചെയ്തു തന്ന ഉപകാരം കേട്ടാൽ നിങ്ങൾ എല്ലാവരും, പ്രേക്ഷകരെല്ലാവരും അത് അറിഞ്ഞിരിക്കണം.
വെറും 300,000 രൂപ. എന്തിനാ എനിക്ക് അങ്ങനെ ഒരു സാമ്പത്തിക സഹായം തരുന്നത്? ഒരു നഷ്ടപരിഹാരമാണോ അത്? ഞാൻ അനുഭവിച്ച വേദനയുടെ ഒരു എന്റെ ജീവന്റെ വിലയല്ലേ അത്? അതിനാണ് വെറും 300,000 രൂപ തന്ന ഒരു ജോലി പോലും എനിക്ക് തരാതെ കണ്ട് അതിൽ ഒതുക്കി എന്ന് പറയാം. തുടങ്ങിയ ഈ നിയമ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്. DME അന്വേഷിച്ച് റിപ്പോർട്ട് നൽകി, കൺക്ലൂസീവായിട്ട് നടപടി ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാർക്കെതിരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. മറ്റൊരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ 2 ഡോക്ടർമാർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ഡോക്ടർമാരുടെ സംഘടന ഇതിനോട് ശക്തമായി പ്രതികരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പലരും പല കാര്യങ്ങളും അറിയിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ വെള്ള പൂശുന്നത് ശരിയല്ല എന്നും പല ഡോക്ടർമാരും പല സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സ നടത്തുന്ന വിവരങ്ങളൊക്കെ പലരും സന്ദേശം അയക്കുന്നുണ്ട്. ഒരു കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയാം. 2.5 മണിക്കൂർ കൊണ്ട് ഒരു വ്യക്തിക്ക് ജീവന്റെ തുടിപ്പാകാൻ വേണ്ടി കൊണ്ടുവന്ന അവയവം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പരിസരത്തെത്തുമ്പോൾ ആ ആശുപത്രി അഡ്മിനിസ്ട്രേഷൻ കാണിച്ച ഗുരുതരമായ വീഴ്ച, അത് മറച്ചു വെക്കുന്നതിന് വേണ്ടി ഒരു ഭാഗത്ത് ഡോക്ടർമാരെയും ആത്മാർത്ഥത കാണിച്ച ഒരുപറ്റം ചെറുപ്പക്കാരെയും പടിചാരി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഹീനമായ ശ്രമം, അറിഞ്ഞോ അറിയാതെയോ അതിന് ചൂട്ടുപിടിക്കുകയാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി. ന്യൂസ് ഓർ അവസാനിക്കുന്നു. 9 9